പരിശുദ്ധ ദൈവമേ, സ്വർഗീയ നല്ല കർത്താവേ, തിരുനാമത്തിന് നന്ദിയുള്ള ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, കഴിഞ്ഞ രാത്രികളിലൊക്കെ അവിടുന്ന് ഞങ്ങളോട് ഇടപെടുവാനിടയായി, ഞങ്ങളോട് സംസാരിപ്പാനിടയായി, അവിടുന്ന് അയച്ച അവിടുത്തെ ദാസനെ ഞങ്ങളുടെ മധ്യ ശക്തമായി ഉപയോഗിക്കുവാനിടയായി. എല്ലാറ്റിനും ഞങ്ങൾ നന്ദി കരയേറ്റുന്നതാഥ. ഇന്ന് രാത്രിയിൽ ഞങ്ങൾ അവിടുത്തെ സന്നിധിയിലായിരിക്കുമ്പോൾ ദൈവമേ, സ്തോത്രഗാനങ്ങൾ പാടി അങ്ങേ മഹത്വപ്പെടുത്തുവാൻ പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ അങ്ങേ മഹത്വപ്പെടുത്തുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കുമാറാകണമേ എന്നോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. ദൈവമേ, സ്തോത്ര ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ദൈവഭക്തിയോടെ ആയിരിപ്പാൻ അവിടുന്ന് ഞങ്ങളെ ബലപ്പെടുത്തുമാറാകണമേ എന്നോട് പ്രാർത്ഥിക്കുന്നു. ദൈവകരങ്ങളിലെ കടികളെ ഓരോരുത്തരെയും സമ്പൂർണ്ണമായി സമർപ്പിച്ചു തരട്ടെ. കടന്നു വന്നിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. രാത്രി കർത്താവ് ഞങ്ങൾ അവിടുത്തെ സന്നിധിയിലായിരിക്കുന്നത് ഞങ്ങളുടെ ജീവിതത്തിന് അനുഗ്രഹമായി തീർന്നു എന്ന് പറയത്തക്കവണ്ണം അവിടുത്തെ പ്രവർത്തി വെളിപ്പെടുത്തുമാറാകണമേ. അത്ഭുതങ്ങൾ നടക്കണമേ, അടയാളങ്ങൾ വെളിപ്പെടുത്തുമാറാകണമേ. പരിശുദ്ധാത്മാവിന്റെ ശക്തി ഞങ്ങളുടെ മധ്യ വ്യാപരിക്കണമേ. അവിടുത്തെ അഭിഷേകത്തെ ജനത്തെ നിറയ്ക്കുമാറാകണമേ എന്നോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവകരങ്ങളിലേക്ക് അടികളെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. യാത്രയിലായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. അവരും കടന്നു വന്ന് ഞങ്ങൾക്ക് ഒരുമിച്ച് അങ്ങ് മഹത്വപ്പെടുത്തുവാൻ സഹായിക്കുമാറാകണമേ. ഗാരശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്ന അവിടുത്തെ ദാസന്മാരെ ഓർക്കുന്നു. അവിടുന്ന് ബലപ്പെടുത്തുകയും ശക്തീകരിക്കുകയും ചെയ്യുമാറാകണമേ എന്നിവിടെ പ്രാർത്ഥിക്കുന്നു. കടന്നു വരുവാൻ ആഗ്രഹിച്ചിട്ടും കടന്നു വരുവാൻ കഴിയാതെയായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുണ്ടെങ്കിൽ സ്വർഗത്തിലെ ദൈവം അവരെയും ബലപ്പെടുത്തിയാട്ടെ. ഇന്ന് രാത്രിയിൽ അവിടുത്തെ ദാസനെ ഞങ്ങളുടെ മതി ശക്തമായി ഉപയോഗിക്കണം. സകല മാനവും മഹത്വവും ഞങ്ങൾ അങ്ങേക്ക് മാത്രം തരുന്നു. യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. സ്തോത്രം. നമുക്ക് എല്ലാവർക്കും ചേർന്നൊരു ഗാനം പാടി നമ്മുടെ കർത്താവിനെ നാം ഒരുമിച്ച് മഹത്വപ്പെടുത്തുന്നു. എൻ പ്രിയനെ പോൽ സുന്ദരനായി ആരെയും ഞാൻ ഉലകിൽ കാണുന്നില്ല, മേലാലും ഞാൻ കാണുകയില്ല. ചേർന്ന് അമേൽ സ്തോത്രം കരങ്ങളെ അടിച്ചു പാടി നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. ആരെയും ഞാൻ ഉലകിൽ കാണുന്നില്ല, മേലാലും ഞാൻ കാണുകയില്ല. സുന്ദരന മനോഹര നിന്നെ പിരിഞ്ഞി ലോകയാത്ര, പ്രാകൃതരാചാരന്മാർ വാരിക്കുമോ വല്ലര, മണ്ണെ പ്രതി മാണിക്കം വെടിയുമില്ല ഞാ, ഈ മണ്ണെ പ്രതി മാണിക്കം വെടിയുമില്ല ഞാ. പ്രേമമെന്നിൽ വർദ്ധിക്കുന്ന പ്രിയനോട് ചേരുവാൻ നാളുകൾ ഞാൻ എണ്ണി എണ്ണി ജീവിച്ചിടുന്നു. പ്രേമമെന്നിൽ വർദ്ധിക്കുന്ന പ്രിയനോട് ചേരുവാൻ നാളുകൾ ഞാൻ എണ്ണി എണ്ണി ജീവിച്ചിടുന്നു. സുന്ദരന മനോഹര നിന്നെ പിരിഞ്ഞി ലോകയാത്ര, പ്രാകൃതരാചാരന്മാരെ വാരിക്കുമോ വത്സര, മണ്ണെ പ്രതി മാണിക്കം വെടിയുമില്ല ഞാൻ, ഈ മണ്ണെ പ്രതി മാണിക്കം വെടിയുമില്ല ഞാൻ. അമേ യെരൂശലേം പുത്രിമാരെ ചുറ്റും നിന്നു രാമകൾ, പ്രിയനോടുള്ള അനുരാഗം കവർന്നീളുകൾ. യെരൂശലേം പുത്രിമാരെ ചുറ്റും നിന്നു രാമകൾ, പ്രിയനോടുള്ള അനുരാഗം കവർന്നീളുകൾ. സുന്ദരന മനോഹര മണ്ണെ പ്രതി മാണിക്കം വെടിയുമില്ല ഞാൻ, ഈ മണ്ണെ പ്രതി മാണിക്കം വെടിയുമില്ല ഞാൻ. ലോകസുഖ സൗകര്യങ്ങളാകുന്ന പ്രതാപങ്ങൾ മോടിയോടുകൂടെ എന്നെ മാറി വിളിച്ച, ലോകസുഖ സൗകര്യങ്ങളാകുന്ന പ്രതാപങ്ങൾ മോടിയോടുകൂടെ എന്നെ മാറി വിളിച്ച. സുന്ദരന മനോഹര നിന്നെ പിരിഞ്ഞി ലോകയാത്ര, പ്രാകൃതരാചാരന്മാരെ വാരിക്കുമോ വത്സര, മണ്ണെ പ്രതി മാണിക്കം വെടിയുമില്ല ഞാൻ, ഈ മണ്ണെ പ്രതി മാണിക്കം വെടിയുമില്ല ഞാൻ. വെള്ളത്തിൻ കുമിള പോലെ മിന്നി വിളങ്ങിടുന്ന കെടിക സുഖങ്ങൾ എന്നെ എതിരേൽക്കുക, ഓ വെള്ളത്തിൻ കുമിള പോലെ സുഖങ്ങൾ എന്നെ എതിരേൽക്കുക. സുന്ദര മനോഹര നിന്നെ പിരിഞ്ഞി ലോകയാത്ര, പ്രാകൃതരാചാരന്മാരെ വാരിക്കുമോ വത്സര, മണ്ണെ പ്രതി മാണിക്കം വെടിയുമില്ല ഞാൻ.
പ്രതിമാണിക്കം വിടിയുമില്ല ഞാൻ. അവൻ സർവ്വങ്ങ സുന്ദരൻ തന്നെ എന്നെ വീണ്ടെടുത്തവൻ, സർവസുഖ സൗകര്യങ്ങളപ്പിക്കുന്നേ ഞാൻ. സർവ്വങ്ങ സുന്ദരൻ തന്നെ എന്നെ വീണ്ടെടുത്തവൻ, സർവസുഖ സൗകര്യങ്ങൾ അർപ്പിക്കുന്നേ ഞാൻ. സുന്ദരമനോഹരം നിന്നെ പിരിഞ്ഞി ലോകയാകൃതരംചാരന്മാരെ വായിക്കുമോ വത്സര മണ്ണെ പ്രതി മാണിക്യം വേടിയുകില്ല ഞാൻ. ഈ മണ്ണെ പ്രതി മാണിക്യം വേടിയുകില്ല ഞാൻ. എന്നിൽ വർദ്ധിക്കുന്ന പ്രിയനോട് ചേരുവാൻ ആളുകൾ ഞാൻ എണ്ണി എണ്ണി ജീവിച്ചിടുന്നേ. പ്രേമെന്നിൽ വർദ്ധിക്കുന്ന പ്രിയനോട് ചേരുവാൻ ആളുകൾ ഞാൻ എണ്ണി എണ്ണി ജീവിച്ചിടുന്നേ. സുന്ദരമനോഹര നിന്നെ പിരിഞ്ഞി ലോകയാത്രന്മാരെ വാരിക്കുമോ വത്സര മണ്ണെ പ്രതി മാണിക്യം വേടിയുകില്ല ഞാൻ. ഈ മണ്ണെ പ്രതി മാണിക്യം വേടിയുകില്ല ഞാൻ. ചുറ്റും നിന്നോരാമകൾ പ്രിയനോടുള്ള അനുരാഗം കാവന്നിടുകേരുശലം പുത്രിമാരൻ ചുറ്റും നിന്നോരാമകൾ പ്രിയനോടുള്ള അനുരാഗം കാവന്നിടുക. സുന്ദരമനോഹര നിന്നെ പിരിഞ്ഞി ലോകയാകൃതരാചാരന്മാരെ വായിക്കുമോ വത്സര മണ്ണെ പ്രതി മാണിക്യം വേടിയുമില്ല ഞാൻ. ലോകസുഖ സൗകര്യങ്ങളാകുന്ന പ്രതാപങ്ങൾ കോടിയോടു കൂടെ എന്നെ വാടി വിളിച്ച ലോകസുഖ സൗകര്യങ്ങളാകുന്ന പ്രതാപങ്ങൾ കോടിയോടു കൂടെ എന്നെ വാടി വിളിച്ച സുന്ദരമനോഹ എന്നെ വിരിഞ്ഞി ലോകയാത്രന്മാരെ വാരിക്കുമോ വത്സര മണ്ണെ പ്രതി മാണിക്യം വെടിയുമില്ല ഞാൻ. ഈ മണ്ണെ പ്രതി മാണിക്യം വെടിയുമില്ല ഞാൻ. പുറമെ വെള്ളം തിങ്കുമീള പോലെ മിന്നി വിളങ്ങിടുന്നെ വെള്ളം തിങ്കുമീള പോലെ മിന്നി വിളങ്ങിടുന്ന ചെടിക സുഖങ്ങളെന്നെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ. ഈ മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ. അവേ സർവ്വങ്ങ സുന്ദരൻ തന്നെ എന്നെ വീണ്ടെടുത്തവൻ, സർവസുഖ സൗകര്യങ്ങൾ അർപ്പിക്കുന്നേ ഞാൻ. അവേ സർവ്വങ്ങ സുന്ദരൻ തന്നെ എന്നെ വീണ്ടെടുത്തവൻ, സർവസുഖ സൗകര്യങ്ങൾ അർപ്പിക്കുന്നേ ഞാൻ. സുന്ദര മനോഹരത്തിന്റെ പിരിഞ്ഞി ലോകയാത്ര മണ്ണെ പ്രതി മാണിക്യം വെടിയുമില്ല ഞാൻ. ഈ മണ്ണെ പ്രതി മാണിക്യം വെടിയുമില്ല പ്രിയനെ പോൽ സുന്ദരനായ ആരെയും ഞാനുണ്ട് കാണുന്നില്ല വേറാരും ഞാൻ കാണുകയില്ല. പ്രിയനെ പോൽ സുന്ദരനായ ആരെയും ഞാനുണ്ട് കാണുന്നില്ല വേറാരും ഞാൻ കാണുകയില്ല. സുന്ദര മനോഹര നിന്നെ പിരിഞ്ഞി ലോകയാത്രന്മാരെ വാരിക്കുമോ വത്സര മണ്ണെ പ്രതി മാണിക്യം വെടിയുമില്ല ഞാൻ. ഈ മണ്ണെ പ്രതി മാണിക്യം വെടിയുമില്ല ഞാൻ. സുന്ദര മനോഹര നിന്നെ പിരിഞ്ഞി ലോകയാത്രന്മാരെ വാരിക്കുമോ വത്സര പ്രതി മാണിക്യം വെടിയുമില്ല ഞാൻ. ഈ മണ്ണെ പ്രതി മാണിക്യം വെടിയുമില്ല ഞാൻ. ഈ മണ്ണെ പ്രതി മാണിക്യം വെടിയുമില്ല ഞാൻ. ഹല്ലേലൂയ 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 ഹല്ല
ദൈവകരങ്ങളിലേക്ക് നമ്മെ വീണ്ടും സമർപ്പിക്കാം. നമുക്ക് നമ്മുടെ തലകളെ വണക്കി കണ്ണുകളെ അടച്ച് തുറന്നുള്ള ശുശ്രൂഷകളെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കഴിഞ്ഞ മൂന്ന് രാത്രികളിൽ അമേ കർത്താവ് വളരെ ശക്തമായി നമ്മോട് ഇടപെട്ടുകൊണ്ടിരുന്നു. അമേൻ സ്തോത്രം. കഴിഞ്ഞ രാത്രികളിൽ വന്നവർക്ക് അത് ഏറ്റവും അനുഗ്രഹമായിരുന്നു. ഇന്ന് രാത്രിയിൽ ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മുടെ മേൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുക, അഭിഷേകം നമ്മുടെ മേൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുക. അമ്മ ഇന്ന് രാത്രിയിലും കർത്താവ് നമ്മോട് ഓരോരുത്തരോടും ഇടപെടേണ്ടതിന് ദൈവക്കരങ്ങളിലേക്ക് നമ്മെ സമർപ്പിക്കുക. അമ്മ ഇന്ന് രാത്രി വിടുതലുകൾ നടക്കണം, അത്ഭുതങ്ങൾ നടക്കണം, ദൈവപ്രവൃത്തി വെളിപ്പെടുത്തണം, അവിടുത്തെ അടയാളം വെളിപ്പെടുത്തണം. ഇന്ന് രാത്രി ദൈവക്കരങ്ങളിലേക്ക് നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ്യ. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന അമേ സ്തോത്രം. കർത്താവ് നമ്മുടെ മധ്യ ഇന്ന് രാത്രിയിലും എഴുന്നള്ളിയിട്ടുള്ളത് കൊണ്ട് ഹല്ലേലൂയ്യ. നാം പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളുടെ മേൽ, നമ്മുടെ മേൽ വാഗ്ദത്തം സ്തോത്രം അരുളിയിട്ടുള്ള വിഷയങ്ങളുടെ മേൽ ദൈവപ്രവർത്തി ദിവസങ്ങളിൽ വെളിപ്പെട്ട് കാണുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ ദാസൻ ഇന്ന് രാത്രിയിൽ നമ്മുടെ മധ്യ കർത്താവ് ശക്തമായി ഉപയോഗിക്കേണ്ടതിന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. അമ്മ വീണ്ടും പാട്ടുകൾ പാടി കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് നമ്മെ ബലപ്പെടുത്തേണ്ടതിന് നമുക്ക് പ്രാർത്ഥിക്കുക. കടന്നു വന്നിരിക്കുന്ന നമ്മെ എല്ലാവരെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച നമ്മെല്ലാവരും പ്രാർത്ഥനയോടുകൂടി ആയിരിക്കുമ്പോൾ പ്രിയ ഷായിച്ചാൻ പിൽബേവിച്ചായ ശബ്ദമുയർത്തി പ്രാർത്ഥിക്കുമല്ലോ. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഇങ്ങനെ സ്തുതിക്കുന്നു മഹത്വപ്പെടുന്നു കർത്താവേ. ഇന്ന് വൈകിട്ട് കർത്താവേ പ്രാർത്ഥനയോടെ ദിവസത്തിൽ കടന്നു തരുവാൻ വലിയവനായ ദൈവമേ കർത്താവ് ഒരു അവസരം തന്നാൽ ദൈവത്തെ സ്തുതിക്കുന്നു കർത്താവേ. പാട്ടുപാടി അങ്ങനെ സ്തുതിപ്പാൻ ആരാധിപ്പാൻ കർത്താവ് തന്ന കൃപയ്ക്കായിട്ട് നന്ദി ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുന്നു കർത്താവേ. ഞങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തതുപോലെ ഹല്ലേലൂയ, ഞങ്ങളുടെ ഫസ്റ്റിംഗ് ആൻഡ് റിവൈവൽ മീറ്റിംഗിന്റെ നാലാം ദിവസം രാത്രിയിൽ കർത്താവേ അവിടുത്തെ സന്നിധാനത്തിൽ കടന്നു വന്നപ്പോൾ ഹല്ലേലൂയ, ഇന്ന് രാത്രി കാലം വലിയ അനുഗ്രഹം നീ പകരണമേ കർത്താവേ. കഴിഞ്ഞ ദിവസങ്ങളില് ദൈവദാസനിൽ കൂടി കർത്താവേ ഹല്ലേലൂയ അവിടുത്തെ ആത്മാവിൽ സംസാരിപ്പാൻ കർത്താവ് ഇടയാക്കിയല്ലോ. അവിടുത്തെ കൃപ അനുഭവിച്ചറിയുവാൻ കർത്താവ് തന്ന കൃപയ്ക്കായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു കർത്താവേ. അവിടുത്തെ അത്യന്ത ശക്തി പ്രാപിച്ചുകൊണ്ട് ഹല്ലേലൂയ ദൈവത്തിന്റെ ആത്മാവിൽ ഹല്ലേലൂയ ദൈവം സംസാരിപ്പാൻ കർത്താവ് ഇടയാകില്ലോ കർത്താവേ. ഞങ്ങളുടെ ശക്തി ഞങ്ങളുടെ മേൽ പകർന്നതിനാൽ ദൈവത്തെ സ്തുതിക്കുന്നു കർത്താവേ. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം ഹല്ലേലൂയ. കഴിഞ്ഞ രാത്രിയിൽ ഞങ്ങളുടെ മധ്യമുള്ളതിനാൽ ഉണ്ടായിരുന്നതിനാൽ ദൈവത്തെ സ്തുതിക്കുന്നു കർത്താവേ. ഇന്ന് രാത്രി കാലം ഹല്ലേലൂയ അവിടുത്തെ ആത്മ പകർച്ച ഞങ്ങളുടെ മേൽ പകരണമേ കർത്താവേ. നിന്റെ ജനം ഞങ്ങൾക്ക് ആവശ്യമായ സ്വർഗീയ ദൂത് ഞങ്ങൾക്ക് നൽകി തരണമേ കർത്താവേ. ഞങ്ങളുടെ ക്ഷീണം മാറണം, ഞങ്ങളുടെ രോഗം മാറണം ഹല്ലേലൂയ. ഞങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകണം കർത്താവേ. ഇന്ന് രാത്രി കാലം ഹല്ലേലൂയ ഏതെങ്കിലും വിഷയത്തിൽ ഭാരപ്പെട്ട് ഇന്ന് രാത്രി കാലം ആരെങ്കിലും ഉപകാരങ്ങൾ ഓർക്കുമ്പോൾ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ രാത്രി കാലമായിരിക്കാൻ കർത്താവ് ഞങ്ങളെ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രാത്രി കാലം എവിടെയായിരിക്കുന്ന ഞങ്ങളുടെ എല്ലാ
സഹോദരന്മാരെ പേര് പേരായിട്ട് കുടുംബങ്ങളായിട്ട് വ്യക്തികളായിട്ട് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇന്നത്തെ മീറ്റിംഗിൽ ഹല്ലേലൂയ ദൈവസഭയിൽ നല്ലാതെ കടന്നു വന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടുണ്ട് കർത്താവേ, അവരെ നിസ്സഹായിക്കണമേ കർത്താവേ. കർത്താവിന്റെ വചനം കർത്താവേ അവർക്ക് അനുകൂലമായി തീരുവാൻ അനുഗ്രഹമായി തീരുവാൻ കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ ഹൃദയത്തിന്റെ വാഞ്ചകൾ അറിഞ്ഞ് ഞങ്ങളുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് കർത്താവേ ഹൃദയങ്ങളെ ഉത്ഭൂതങ്ങളെ ശോധന കർത്താവ് ഞങ്ങളുടെ മധ്യമുള്ളതിനാൽ സ്തുതിക്കുന്നു കർത്താവേ. ഇന്ന് രാത്രി കാലം വിടുതൽ പ്രാപിച്ചുകൊണ്ട് ഹല്ലേലൂയ അനുഗ്രഹം പ്രാപിച്ചുകൊണ്ട് കർത്താവേ ഹല്ലേലൂയ രാത്രി കാലം കടന്നു പോവാൻ സഹായിക്കണമേ. അനുഗ്രഹത്തിന്റെ രാത്രിയാക്കി തീർക്കണമേ കർത്താവേ. ആദ്യോടൊന്ന് കർത്താവേ അവിടുത്തെ സ്ഥാനത്തിൽ മറവില് ഞങ്ങളെ മറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ പ്രാർത്ഥന ആസ്തുതിക്കുന്നു, ആസ്തുതിക്കുന്നു സകലവും ജീവിച്ചുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. സ്തോത്രം. നമുക്ക് എല്ലാവർക്കും ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. ഒരു ഗാനവും കൂടെ നാം ഒരുമിച്ച് ചേർന്ന് പാടി കരങ്ങളെ അടിച്ച് നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. പരിശുദ്ധാത്മാവിൻ ശക്തിയാലെ ഇന്ന് നിറയ്ക്കണേ നാഥ ശക്തരായി തീരാൻ ചേർന്ന് നമുക്ക് ഒരുമിച്ച് ശക്തിയോടെ പാടി നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്താം. പരിശുദ്ധാത്മാവിൻ ശക്തിയാലെ ഇന്ന് നിറയ്ക്കണേ നാഥ ശക്തരായി തീരാൻ. പരിശുദ്ധാത്മാവിൻ ശക്തിയാലെ ഇന്ന് നിറയ്ക്കണേ നാഥ ശക്തരായി തീരാൻ. ആത്മസന്തോഷം എന്നു നിറയ്ക്കണേ പ്രിയരെ, ആത്മചൈതന്യം എന്നിൽ പകരുക പരരെ. ജയത്തോടെ ജീവിതം ധരയിൽ ഞാൻ ചെയ്യുമോ, ജയത്തോടെ ജീവിതം ധരയിൽ ഞാൻ ചെയ്യും. ആത്മസന്തോഷം കൊണ്ടു നിറയ്ക്കണേ പ്രിയരെ, ആത്മചൈതന്യം എന്നിൽ പകരുക പരരെ. ജയത്തോടെ ജീവിതം ധരയിൽ ഞാൻ ചെയ്യും, ജയത്തോടെ ജീവിതം ധരയിൽ ഞാൻ ചെയ്യും. തിരുകൃപയല്ലോ ശരണമതെൻ്റെ, വൻകടങ്ങളകറ്റാൻ കഴിവുള്ള പരനെ. തിരുകൃപയല്ലോ ശരണമതെൻ്റെ, വൻകടങ്ങളകറ്റാൻ കഴിവുള്ള പരനെ. ആത്മസന്തോഷം കൊണ്ടു നിറയ്ക്കണേ പ്രിയനെ, ആത്മചൈതന്യം എന്നിൽ പകരുക പരനെ. ജയത്തോടെ ജീവിതം ധരയിൽ ഞാൻ ചെയ്യുവാൻ, ജയത്തോടെ ജീവിതം ധരയിൽ ഞാൻ ചെയ്യുവാൻ. ആത്മസന്തോഷം കൊണ്ടു നിറയ്ക്കണേ പ്രിയനെ, ആത്മചൈതന്യം എന്നിൽ പകരുക പരനെ. ജയത്തോടെ ജീവിതം ധരയിൽ ഞാൻ ചെയ്യുവാൻ, ജയത്തോടെ ജീവിതം ധരയിൽ ഞാൻ ചെയ്യും. മായയാമിലോകം തരും സുഖമല്ല, മറന്നു ഞാൻ ഓടുവാൻ തിരുരാജ്യ ചേരാ. മായയാമിലോകം തരും സുഖമല്ല, മറന്നു ഞാൻ ഓടുവാൻ തിരുരാജ്യ ചേരാ. ആമേൻ. ആത്മസന്തോഷം കൊണ്ടു നിറയ്ക്കണേ പ്രിയനെ, ആത്മചൈതന്യം എന്നിൽ പകരുക പരനെ. ആത്മസന്തോഷം കൊണ്ടു നിറയ്ക്കണേ പ്രിയനെ, ആത്മചൈതന്യം എന്നിൽ പകരുക പരനെ. ജയത്തോടെ ജീവിതം ധരയിൽ ഞാൻ ചെയ്യുവാൻ, ജയത്തോടെ ജീവിതം ധരയിൽ ഞാൻ ചെയ്യുവാൻ. കുശവന്റെ കയ്യിൽ കളിമണ്ണു പോലെ പണിയുക പരനെ, തിരുഹിതം പോലെ. കുശവന്റെ കയ്യിൽ കളിമണ്ണു പോലെ പണിയുക പരനെ, തിരുഹിതം പോലെ. ആത്മസന്തോഷം കൊണ്ടു നിറയ്ക്കണേ പ്രിയനെ, ആത്മചൈതന്യം എന്നിൽ പകരുക പരനെ. ജയത്തോടെ ജീവിതം ധരയിൽ ഞാൻ ചെയ്യുവാൻ, ജയത്തോടെ ജീവിതം ധരയിൽ ഞാൻ ചെയ്യുവാൻ. ആത്മസന്തോഷം കൊണ്ടു നിറയ്ക്കണേ പ്രിയനെ, ആത്മചൈതന്യം എന്നിൽ പകരുക പരനെ. ജയത്തോടെ ജീവിതം ധരയിൽ ഞാൻ ചെയ്യുവാൻ, ജയത്തോടെ ജീവിതം ധരയിൽ. തിരുകൃപയല്ലോ, തിരുകൃപയല്ലോ ശരണമതെൻ്റെ, വൻകടങ്ങളകറ്റാൻ കഴിവുള്ള പരനെ. തിരുകൃപയല്ലോ ശരണമതെൻ്റെ, വൻകടങ്ങളകറ്റാൻ കഴിവുള്ള പരനെ. ഓ ആത്മസന്തോഷം കൊണ്ടു നിറയ്ക്കണേ പ്രിയ,
പ്രിയനെ ആത്മചൈതന്യം എന്നിൽ പകരുക പാരനെ ജയത്തോടെ ജീവിതം ധാരയിൽ ഞാൻ ചെയ്യുവാ ജയത്തോടെ ജീവിതം ധാരയിൽ ഞാൻ ചെയ്യുവാ ആത്മസന്തോഷം കൊണ്ടു നിറക്കണേ പ്രിയനെ ആത്മചൈതന്യം എന്നിൽ പകരുക പാരനെ ജയത്തോടെ ജീവിതം ധാരയിൽ ഞാൻ ചെയ്യുവാ ജയത്തോടെ ജീവിതം ധാരയിൽ ഞാൻ ചെയ്യുവാ ആത്മസന്തോഷം കൊണ്ടു നിറക്കണേ പ്രിയനെ ആത്മചൈതന്യം എന്നിൽ പകരുക പാരനെ ജയത്തോടെ ജീവിതം ധാരയിൽ ഞാൻ ചെയ്യുവാ ജയത്തോടെ ജീവിതം ധാരയിൽ ഞാൻ ചെയ്യുവാ ആത്മസന്തോഷം കൊണ്ടു നിറക്കണേ പ്രിയനെ ആത്മചൈതന്യം എന്നിൽ പകരുക പാരനെ ജയത്തോടെ ജീവിതം ധാരയിൽ ഞാൻ ചെയ്യുവാ ജയത്തോടെ ജീവിതം ധാരയിൽ ഞാൻ ചെയ്യുവാ ഹല്ലേലൂയ ഹലല്ലോയാഹ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 ലോയാ
അവിടുത്തെ പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മുടെ മേൽ ഇറങ്ങട്ടെ. ഹല്ലേലൂയ. ആത്മസന്തോഷം കൊണ്ട് ആനന്ദിപ്പാൻ ആത്മാവിന്റെ ശക്തിയാൽ നിറയ്ക്കണമേ എന്ന് രാത്രി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന ദൈവജനത്തിന്റെ മേല രാത്രി പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഒരപരകടക ശന്തരാരക. ഹല്ലേലൂയ. ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ശക്തി ആമേ ഹല്ലേലു ഇന്ന് രാത്രി നമ്മുടെ മേൽ വ്യാപരിച്ചു കൊണ്ടിരിക്കട്ടെ. താങ്ക് യു ജീസസ്. യേശുവിന്റെ നാമത്തെ ഞങ്ങൾ ഒരുമിച്ച് ജയമെടുക്കുകയാ. യേശുവിന്റെ രക്തത്താൽ ജയമെടുക്കുകയാ. അവിടുത്തെ വചനത്താൽ ജയമെടുക്കുകയാ. ഒരപരകടകൾ സുന്ദരീകൽ കനകാതുക. താങ്ക് യു ജീസസ്. ഒരപരകടകൾ യേശുവിന്റെ നാമത്തിൽ എല്ലാ അന്ധകാരം മണ്ഡലങ്ങളെ ശാസിക്കുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ താങ്ക് യു ജീസസ്. കരഭശംബാരകന. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് നമ്മുടെ കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. Hallelujah, hallelujah. നമുക്കെല്ലാവർക്കും ദൈവസന്നിധിയിൽ ഇരിക്കാമല്ലോ. ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എനിക്ക് തോന്നുന്നത് ഈ ദിവസങ്ങളിൽ സൗണ്ട് സിസ്റ്റത്തിൻ്റെ മേലെ പോരാട്ടമുണ്ടെന്ന്. കഴിഞ്ഞ ദിവസങ്ങളിലും എല്ലാം ഇതായിരുന്നു പ്രശ്നം. അമ്മേ സ്തോത്രം. എന്നാലും കർത്താവിനെ ആരാധിക്കുന്നതിൽ നമുക്കതൊന്നും തടസ്സമല്ല. ആമേൻ സ്തോത്രം. ദൈവദാസൻ്റെ ശുശ്രൂഷ വരുമ്പോൾ യാതൊരു തടസ്സങ്ങളും കൂടാതെ സ്തോത്രം ശുശ്രൂഷിപ്പാൻ തക്കവണ്ണം കർത്താവ് ബലപ്പെടുത്തും. നമുക്ക് ശക്തമായി പ്രാർത്ഥിക്കാം. ആമേൻ സ്തോത്രം. കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മുടെ സഭയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന പ്രിയപ്പെട്ടവർ, സഹോദരന്മാർ, സഹോദരിമാർ, കുഞ്ഞുങ്ങൾ, എൽഡേഴ്സ്, ദൈവദാസന്മാർ, എല്ലാവരെയും കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനം ചൊല്ലുന്നു. നമുക്ക് കഴിഞ്ഞ 3 രാത്രികളിൽ
അമേൻ. വളരെ ശക്തമായ ദൈവികാലോചന കർത്താവിൻ്റെ ദാസനിലൂടെ ശ്രവിപ്പാൻ ഇടയായി തീർന്നു. ഇന്നലെ രാത്രിയിലും അമേൻ വളരെ ശക്തമായി ദൈവദാസനെ നമ്മുടെ മധ്യം ഉപയോഗിച്ചല്ലോ. ഞാൻ സകല ജഡത്തിൻ്റെയും ദൈവമായ യഹോവയാകുന്നു, എന്നാൽ കഴിയാത്ത വല്ല കാര്യവും ഉണ്ടോ? എല്ലാവരും ഒരുമിച്ച് ചേർന്ന് ആ വാക്യമൊന്ന് പറയാമോ മലയാളത്തിൽ? ഞാൻ സകല ജഡത്തിൻ്റെയും ദൈവമായ യഹോവയാകുന്നു, എന്നാൽ കഴിയാത്ത വല്ല കാര്യവും ഉണ്ടോ? ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ. ആമേൻ. നമ്മുടെ കർത്താവിന് കഴിയാത്ത ഒരു കാര്യവുമില്ല. ആമേൻ. അസാധ്യങ്ങളെ സാധ്യമാക്കുവാൻ നമ്മുടെ കർത്താവിന് ഒരു വാക്ക് മതി. ആമേൻ. ഇന്ന് രാത്രിയിലും നാം കർത്താവിൻ്റെ ദാസനിലൂടെ വചനം കേട്ട് ബലപ്പെടുവാനിടയായല്ലോ. തുടർന്നുള്ള സമയങ്ങളിലും കർത്താവിൻ്റെ വിലയേറിയ ദാസൻ ഭീമോനച്ച പാസ്റ്റർക്ക് ഞാൻ സമയത്തെ ആമേൻ വേർതിരിക്കുകയാണ്. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. നമ്മൾ കഴിഞ്ഞ ദിവസം ഓർപ്പിച്ചതുപോലെ നമ്മുടെ സ്തോത്രകാഴ്ച, മിഷൻ ഫണ്ടിലേക്കുള്ള സ്തോത്രകാഴ്ച അതിൻ്റെ മധ്യത്തിലുണ്ടായിരിക്കും. അതിൻ്റെ ക്രമീകരണം കർത്താവിൻ്റെ ദാസൻ ശുശ്രൂഷകളുടെ മധ്യ ചെയ്യും. നമുക്ക് പ്രാർത്ഥനയോടെ, വളരെ പ്രാർത്ഥനയോടെ തന്നെ ദൈവസന്നിധിയിലായിരിക്കാമല്ലോ. കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഒരിക്കൽ കൂടെ ശക്തിയോടെ നല്ല രാത്രിക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും കർത്താവിൻ്റെ നിസ്തുല്യ നാമത്തിൽ വീണ്ടും എൻ്റെ സ്നേഹവന്ദനം നൽകുന്നു. ദൈവവചനവും യേശുവിൻ്റെ സാക്ഷി നിമിത്തം ഈ രാത്രിയിൽ നിങ്ങളുടെ മധ്യയായിരിക്കാൻ കർത്താവ് തന്ന വലിയ അവസരമായി ഞാൻ കർത്താവിന് വാഴ്ത്തിലർപ്പിക്കുന്നു. ബഹുമാന്യ ദൈവദാസൻ, എൽഡേഴ്സായ മൂപ്പന്മാരായ എല്ലാ അനുഗ്രഹീത ദൈവദാസന്മാരെ ഓർത്ത് സ്തോത്രം. ശേഷപ്രി ജോർജ് ഉടിച്ചാനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഒരിക്കൽ കൂടെ കാണാനിടയായി. 2001 ഇവിടെ വന്നപ്പോഴുണ്ടായിരുന്നു. 2012 അദ്ദേഹം സെക്രട്ടറി ആയിരിക്കുമ്പോഴാണ് ഇവിടുത്തെ കൺവെൻഷൻ ഞാൻ വന്നത്. 5 ദിവസം യേശു കർത്താവിൻ്റെ മടങ്ങിവരവിനെ കുറിച്ചാണ് ഞാൻ പ്രസംഗിച്ചത്. അന്നുണ്ടായിരുന്നു, ഓർമ്മ കാണും. വീണ്ടും 12, ഞാൻ പറഞ്ഞു ഓരോ 12 വർഷവും കഴിയുമ്പോഴാണ് ഇവിടെ വരാൻ കഴിയുന്നത്. 3-ാമത്തെ 12-ാം വർഷത്തിൽ ഒരിക്കൽ കൂടെ വരാൻ കഴിഞ്ഞു. ഈ ദിവസങ്ങൾ നിങ്ങളോടൊപ്പം ആയിരിക്കും സന്തോഷമുണ്ട്. നിങ്ങൾക്ക് സന്തോഷമുണ്ടെങ്കിൽ ഒരിക്കൽ കൂടെ കൈ ഉയർത്തി വാ തുറന്ന് ശക്തിയോടെ സ്വാഗതം. ഈ ആള് മാറുന്നതാണോ ഹോള് മാറുന്നതാണോ എന്നറിയില്ല. അവിടുത്തെ സന്തോഷം ഇവിടെ കിട്ടുന്നില്ല. ഞാൻ ഒത്തിരി ഹോളുകൾ ഉദ്ഘാടനം ചെയ്യാറുണ്ട്. അപ്പം ഞാൻ പറയും, പണ്ട് നമുക്ക് ഹോളുകളില്ലായിരുന്നു, പക്ഷേ അവിടെ ഇരിക്കാൻ ആളുകളുണ്ടായിരുന്നു. ഇവ നമുക്ക് ഇഷ്ടം പോലെ ഹോളുകളുണ്ട്, പക്ഷേ അകത്തിരിക്കാൻ ആളുകളില്ല. ഹോളിനോടൊപ്പം ആളും വേണം. അതിനായി പ്രാർത്ഥിക്കണം. ഈ രാത്രി ദൈവം നമ്മോട് സംസാരിക്കട്ടെ. പാസ്റ്റർ പറഞ്ഞ പോലെ പോരാട്ടം മൈക്കിനോടാണ്. പക്ഷേ ഞാൻ രാത്രിയിൽ, കഴിഞ്ഞ രാത്രി പറഞ്ഞു നിർത്തിയത്, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഉയർക്കാതിരിപ്പാൻ എന്തെല്ലാം ചെയ്യാമോ അതെല്ലാം പിശാച് ചെയ്തു. സ്വർഗത്തിലെ ദൈവം അതെല്ലാം നോക്കിക്കൊണ്ടിരുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തി നമ്മുടെ കർത്താവിൻ്റെ കല്ലറയുടെ മുമ്പിൽ ഒരു വലിയ കല്ലുരുട്ടി വെച്ചു. റോമ ഗവൺമെൻറ് ഇമ്പീരിയൽ മുദ്രയിൽ വെച്ചു. ദൃശ്യലോകത്ത് ഇതൊക്കെ നടക്കുമ്പോൾ അദൃശ്യലോകത്ത് പിശാചുവിൻ്റെ സകല സേനകളും ആ കല്ലറയ്ക്ക് കാവലായിരുന്നു. മരണവും പാതാളവും കർത്താവിനെ വിട്ടുകൊടുക്കില്ല എന്ന് ബാധിച്ചു. എന്നാൽ അവനെ തടഞ്ഞു വെക്കുന്നത് മരണത്തിന് അസാധ്യമായിരുന്നു. ഈ രാത്രിയിൽ ഒന്നുകൂടെ ഞാൻ പറയാം, നിനക്കെതിരായി, നിൻ്റെ തലമുറയ്ക്കെതിരായി, നിന്റെ സഭയ്ക്കെതിരായി ദുഷ്ടപിശാവ് ചെയ്യാവുന്നതെല്ലാം ചെയ്തു കൊള്ളട്ടെ. എന്നാൽ ജയം പിശാചിനല്ല, ജയം യേശുവിനത്രേ. വാ തുറന്ന് കരമടിച്ച് നിരാത്തിൽ എൻ്റെ ഭാഷ ദൈവത്തെ മഹത്വപ്പെടുത്തി. ദുഷ്ടപിശാചികൾക്ക് വിളിച്ചു പറ, പിശാചെ എനിക്കെതിരായി, എൻ്റെ കുടുംബത്തിനെതിരായി, എൻ്റെ കുഞ്ഞുങ്ങൾക്കെതിരായി, എൻ്റെ സഭയ്ക്കെതിരായി നിനക്ക് ചെയ്യാൻ കഴിയുന്നതെല്ലാം ചെയ്തു കൊള്ളുക, പക്ഷേ ജയം നിനക്കല്ല, എൻ്റെ യേശുവിനത്രേ. ജയം സഭയ്ക്കത്രേ. പരിശുദ്ധാത്മാവ് നമ്മൾ സംസാരിപ്പാൻ വളരെ പ്രാർത്ഥനയുണ്ടായിരിക്കും. ഇന്ന് രാത്രിയിൽ വളരെ ശാന്തമായൊരു വിഷയമാണ്, കാരണം ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നു നമ്മുടെ സിറ്റുവേഷൻസ് നിമിത്തം. പക്ഷേ ആഴമേറിയ ദൈവചിന്തകൾ ദൈവം നൽകുമെന്ന് എനിക്കറിയാം. നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 11:33-35 വാക്യങ്ങൾ വായിക്കും. ജോൺ ചാപ്റ്റർ 11:33-35. അവൾ കരയുന്നതും അവളോട് കൂടെ വന്ന യഹൂദന്മാർ കരയുന്നതും യേശു കണ്ടിട്ട് ഉള്ള നൊന്ത് കലങ്ങി അവനെ വെച്ചത് എവിടെ എന്ന് ചോദിച്ചു. കർത്താവെ, വന്ന് കാണുക എന്ന് അവർ അവനോട് പറഞ്ഞു. യേശു കണ്ണുനീർ വാർത്തു. മതി, യേശു കണ്ണുനീർ വാർത്തു. ഞങ്ങളുടെ കർത്താവെ, നന്ദിയോടെ സ്തോത്രം. ഒരിക്കൽ കൂടെ ഞങ്ങൾക്ക് ഒന്നിച്ചായിരിക്കാൻ അങ്ങ് സ്തുതിപ്പാൻ
അങ്ങ് നൽകി വലിയ അവസനായി സ്തോത്രം. രാത്രി ഞങ്ങളുടെ ആത്മാവ് ഞങ്ങളോട് സംസാരിക്കണേ, ഞങ്ങളുടെ ശക്തി ഞങ്ങളുടെ മധ്യ വ്യാപരിക്കണമേ. നിൻ്റെ ജനത്തിൻ്റെ ഹൃദയത്തിൻ്റെ അവസ്ഥകളെല്ലാം അങ്ങ് അറിയുന്നു. ഞങ്ങളുടെ സ്തോത്രം പറയുമ്പോൾ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ, ലോകത്തിന് വിവിധ ഭാഗങ്ങളുണ്ട്, അവിടെയും ദൈവശക്തി വ്യാപരിക്കണേ. ഞങ്ങളുടെ കരവരെ തൊടുന്ന രാത്രിയാക്കണേ. ഞങ്ങളെ ഒന്നിച്ച് അനുഗ്രഹിക്കണേ. ഞങ്ങളുടെ പരമാർത്ഥ മനസ്സിനെ ഉണർത്തണേ. വചനം ശുശ്രൂഷിക്കുമ്പോൾ ഞങ്ങളുടെ ഹൃദയം കത്തിക്കൊണ്ടിരിക്കാനിടയാകണമേ. പ്രാർത്ഥന കേട്ടാൽ നന്ദി യേശുവിൻ നാമത്തിൽ തന്നെ. ഒരിക്കൽ കൂടെ ശക്തിയോട് കർത്താവിന് സ്തോത്രം പറയാം. അവൾക്കറിയുന്നത് അവളോട് നിഹുതന്മാർക്കറിയുന്നതും കണ്ടപ്പോൾ യേശു ഉള്ളൊന്നൊന്ന് കലങ്ങി. അവൻ കണ്ണുനീർ വാർത്തു. രാത്രി ഹോളിൽ വന്ന ദൈവം, ഇതിലേ നിന്റെ കണ്ണുനീർ കാണാൻ ഇഷ്ടമില്ലാത്തൊരുവനുണ്ട്. നീ കരഞ്ഞാൽ അവൻ്റെ ഉള്ളം നോവും, അവൻ്റെ ഉള്ളം നൊന്താൽ അവൻ പ്രവർത്തിക്കും. പിന്നെ ആ വിഷയത്തിന് നിനക്ക് കരയേണ്ടി വരികയില്ല. ഈ ഭൂമിൽ ജീവിച്ചിരുന്നവരിൽ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ് കരയേണ്ടാത്തൊരു വ്യക്തി ഉണ്ടായിരുന്നെങ്കിൽ യേശു കർത്താവായിരുന്നു. യേശു കരഞ്ഞെങ്കിൽ നിങ്ങളും ഞാനും എത്രയധികം കരയണം. ഈ ഭൂമിൽ ജീവിച്ചിരുന്നവരിൽ പ്രാർത്ഥിക്കേണ്ടാത്തൊരു വ്യക്തി ഉണ്ടെങ്കിൽ അത് യേശു കർത്താവായിരുന്നു. യേശു പ്രാർത്ഥിച്ചെങ്കിൽ നീയും ഞാനും എത്രയധികം പ്രാർത്ഥിക്കണം. ഈ ഭൂമിൽ ജീവിച്ചിരുന്നവരിൽ ഉപസിക്കേണ്ടാത്തൊരാളുണ്ടായിരുന്നെങ്കിൽ യേശു കർത്താവായിരുന്നു. ഈ ഭൂമിൽ ജീവിച്ചിരുന്നവരിൽ ആത്മശക്തി ആവശ്യമില്ലാത്തൊരാളുണ്ടായിരുന്നെങ്കിൽ യേശുവായിരുന്നു. യേശു ഉപസിച്ചെങ്കിൽ നമ്മളത്ര ഉപസിക്കണം. യേശുവിന് ആത്മശക്തി ആവശ്യമായിരുന്നെങ്കിൽ നമുക്കെത്രമാത്രം ആത്മശക്തി ആവശ്യമാണ്. നമ്മുടെ കർത്താവിനെക്കുറിച്ച് എഴുതിയിരിക്കുന്നവൻ്റെ ജീവിതകാലത്ത് അവൻ ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അഭയാചന കഴിച്ചെന്നാണ്. കണ്ണുനീർ, നിങ്ങൾക്ക് ആത്മീയ ബലമുണ്ടോ എന്നറിയുന്നത് എത്ര മണിക്കൂർ നിങ്ങൾക്ക് ഇവിടെ നിന്ന് പ്രസംഗിക്കാമറിയാമെന്നല്ല. നിങ്ങൾക്ക് ആത്മീയ ബലമുണ്ടോ എന്നറിയുന്നത് എത്ര നേരം മുട്ടിമ്മയിൽ നിന്ന് കരയാൻ കഴിയുമെന്നതാണ്. പ്രസംഗിക്കുന്നവനെ ലോകം കാണുന്നു, എന്നാൽ പ്രാർത്ഥിക്കുന്നവനെ സ്വർഗം കാണുന്നു. എനിക്ക് പ്രസംഗിപ്പിടത്തിൽ രണ്ട് ബലഹീനതയുണ്ട്. നല്ല ഉച്ചഭാഷണി ഒന്ന്, രണ്ട് ചൂടുവെള്ളം. ഇത് രണ്ടും ഇവിടെ ഉണ്ട്. ഈ മനോഹരമായ ക്ലാസ്സിൽ നല്ല തിളച്ച വെള്ളം എനിക്കിഷ്ടമാണ്, നല്ല ചൂടുവെള്ളം. എനിക്ക് ജോൺസൺ ബ്രദറാണ് തോന്നുന്നു കൊണ്ടുവരുന്നത്. ഈ വെള്ളം ഇവിടെ വന്നപ്പോൾ ഇവിടെ പ്രസംഗിക്കുമ്പോൾ ഞാൻ പറയും, ഒരു വീട്ടിലെ അടുക്കളയിൽ ഒരു പാത്രം തീക്കായി ഏൽപ്പിക്കപ്പെട്ടു. അടിയിൽ തീ കത്തുന്നു, അകത്ത് വെള്ളം തിളച്ചു മറിയുന്നു. തീയേൽക്കുവാൻ, പുകയേൽക്കുവാൻ, കരിയേൽക്കുവാൻ ഏൽപ്പിക്കപ്പെട്ട ആ പാത്രത്തിന് ഈ സ്റ്റേജിൽ വരുവാൻ യോഗ്യതയില്ല. എന്നാൽ ഈ സ്റ്റേജിൽ ഈ പാത്രം വരാൻ കാരണം ഒരു പാത്രം തീക്കായി ഏൽപ്പിക്കപ്പെട്ടുകൊണ്ട് കരയുന്ന ദൈവവൈതലേ, പ്രാർത്ഥിക്കുന്ന ദൈവവൈതലേ, നിന്നെ ആരും കാണുന്നില്ലെങ്കിലും നിന്നെ കാണുന്നൊരു സർവശക്തനുണ്ട്. ഇന്ന് രാത്രി ഞാൻ പരിശുദ്ധാത്മാവിൽ പറയാം, സഭയുടെ നിലനിൽപ്പ് പ്രിസ്പെട്രിയുടെ മിടുക്കല്ല, സഭയുടെ മിടുക്ക് കൗൺസിലിൻ്റെ മിടുക്കല്ല. സഭ നിലനിൽക്കുന്നത് കരയുന്ന ദൈവമക്കളുടെ കണ്ണുനീരിൻ്റെ ശക്തിയിലാണ്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ സ്തോത്രം പറഞ്ഞാലും ഇല്ലെങ്കിലും അങ്ങനെ പ്രാർത്ഥനാ മുറിയാണ് സഭയുടെ എൻജിൻ റൂം. അവിടെ തകർക്കപ്പെട്ടാൽ എല്ലാം തകർക്കപ്പെടും. തീയേൽക്കുവാൻ, പുകയേൽക്കുവാൻ ഏൽപ്പിക്കപ്പെടുന്ന ദൈവപൈതലേ, നിന്നെ ഇവിടെ ആരും കണ്ടില്ലെങ്കിലും കാണുന്നൊരു സ്വർഗമുണ്ട്. വർഷം മുഴുവൻ നിന്ന് വെള്ളവും വളവും വലിച്ചുപിടിച്ചിട്ടും ഫലം നൽകാത്ത വൃക്ഷത്തെ വെട്ടിക്കളയുവാൻ യജമാനൻ ഓർഡറിട്ടപ്പോൾ തോട്ടൻ സൂക്ഷിപ്പുകാരൻ നെടുമ്പാട് വീണു. അയാൾ കരഞ്ഞു, ഒരു വർഷം കൂടെ നിൽക്കട്ടെ, ഫലമില്ലെങ്കിൽ വെട്ടിക്കളയാം. ആ തോട്ടൻ സൂക്ഷിപ്പുകാരൻ്റെ മധ്യസ്ഥതയാൽ ആ വൃക്ഷത്തിന് ആയുസ് നീട്ടം കിട്ടി. വല്ല മനസ്സിലാകുന്നുണ്ടോ? കരയാൻ ആളുണ്ടെങ്കിൽ, പ്രാർത്ഥിക്കാൻ ആളുണ്ടെങ്കിൽ ന്യായവിധികൾ താമസിപ്പിക്കപ്പെടും. ഒരു വീട്ടിൽ കരയാൻ ഒരു വ്യക്തിയുണ്ടെങ്കിൽ
ആ വ്യക്തിയെ ഓർത്ത് ആ വീടിൻ്റെ ന്യായവിധിയും താമസിപ്പിക്കും. ഒരു സഭയിൽ 10 ദൈവമക്കൾ കരയാനുണ്ടെങ്കിൽ ആ ദൈവമക്കളെ ഓർത്ത് ആ സഭയുടെ ന്യായവിധിയും താമസിപ്പിക്കും. ഒരു ദേശത്ത് 10 ദൈവമക്കൾ കരയാനുണ്ടെങ്കിൽ അവരെ ഓർത്ത് ആ ദേശത്തിൻ്റെ ന്യായവിധിയും താമസിപ്പിക്കും. ഞാൻ കൂടെ കൂടെ പറയാറുണ്ട്, കുഞ്ഞേ, ഇന്ന് രാത്രി ദൈവാത്മാവ് ഇത് വിളിച്ചു പറയാൻ പറയുന്നു, നിന്നെ വഴിയിൽ തകർത്ത് കളയുവാൻ, റോഡ് ആക്സിഡൻ്റ് മാറ്റപ്പെടുത്തുവാൻ, നിന്റെ കൈകാലുകളെ ഒടിച്ചു കളയുവാൻ, വഴിയിൽ നിന്നെ ചതച്ചരയ്ക്കുവാൻ ദുഷ്ട പിശാജ് ഫലവത്തം പദ്ധതിയിട്ടപ്പോഴും നീ അറിയാതെ യഹോവയുടെ കരം നിന്നെ എടുത്തു മാറ്റിയിട്ടുണ്ട്, നിന്നെ പൊക്കിയെടുത്ത് മാറ്റിയിട്ടുണ്ട്. അതിന് കാരണമെന്തെന്നറിയാമോ? ആരോ നിനക്ക് വേണ്ടി കരയുന്നുണ്ട്, ആരോ നിനക്ക് വേണ്ടി ഇടിവി നിൽക്കുന്നുണ്ട്, ആരോ നിനക്ക് വേണ്ടി മധ്യസ്ഥത അണയ്ക്കുന്നു. കർത്താവേ, ഒരു വർഷം കൂടെ നിൽക്കട്ടെ, ഫലം നൽകിയില്ലെങ്കിൽ വെട്ടിക്കളയാം. ഹല്ലേലൂയ. നിന്റെ മിടുക്ക് കൊണ്ടല്ല, ആരുടെയൊക്കെയോ കണ്ണുനീരാണ്. ഒന്നീ നിന്റെ അപ്പന്റെ കണ്ണുനീർ, അല്ലെ നിന്റെ അമ്മയുടെ കണ്ണുനീർ, അല്ലെ പാസ്റ്ററുടെ കണ്ണുനീർ, അല്ലെ സഭയുടെ കണ്ണുനീർ. അതുകൊണ്ട് ന്യായവി താമസിപ്പിക്കപ്പെടുക. കൈകളടിച്ച ഭാഷയിൽ ദൈവത്തെ സ്തുതിച്ചാണ് ദൈവമക്കളെ, ആത്മാ നിറവിൽ ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. എല്ലാവരും ശക്തിയോടെ കൈകളടിച്ച് ദൈവത്തെ ആരാധിച്ചാട്ട്, ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ട്. കരച്ചിൽ ബലഹീനതയല്ല, കരച്ചിൽ ബലത്തിന് ലക്ഷണമാണ്. യേശു കർത്താവ് കരഞ്ഞെങ്കിൽ നമ്മൾ എത്രയധികം കരയണം. നമുക്ക് ഈ വാക്യത്തിലേക്ക് വരാം. ഇത് നമുക്ക് പശ്ചാത്തലം അറിയാം. 11-ാം അധ്യായം 1 മുതൽ വാക്യങ്ങൾ വായിച്ചാൽ, നമ്മുടെ കർത്താവ് സ്നേഹിച്ച ഒരു കുടുംബമായിരുന്നു ബെഥാനിയിലെ ലാസറിൻ്റെ ഭവനം. പാസ്റ്റർ വായിച്ചാട്ട് ബിൻ പറഞ്ഞ മറിയയുടെയും അവളുടെ സഹോദരി മാർത്തയുടെയും ഗ്രാമമായ ബെഥാനിയിലെ ലാസർ എന്ന ഒരുത്തൻ ദീനമായി കിടന്നു. ഈ മറിയ ആയിരുന്നു കർത്താവിനെ പരിമളതൈലം പൂശി തന്റെ തലമുടി കൊണ്ട് അവന്റെ കാൽ തുടച്ചത്. അവളുടെ സഹോദരനായ ലാസർ ആയിരുന്നു ദീനമായി കിടന്നത്. ആ സഹോദരിമാർ അവന്റെ അടുക്കൽ ആളയച്ചു, കർത്താവേ, നിനക്ക് പ്രിയനായവൻ ദീനമായി കിടക്കുന്നു എന്ന് പറയിച്ചു. യേശു അത് കേട്ടിട്ട്, ഈ ദീനം മരണത്തിനായിട്ടല്ല, ദൈവപുത്രൻ മഹത്വപ്പെടേണ്ടതിന് ദൈവത്തിന്റെ മഹത്വത്തിനായിട്ടത്രേ എന്ന് പറഞ്ഞു. അടുത്തതോട് യേശു മാർത്തയെയും അവളുടെ സഹോദരിയെയും ലാസറിനെയും സ്നേഹിച്ചു, എന്നിട്ടും അവൻ ദീനമായി കിടക്കുന്നു. നിങ്ങൾ എന്നെ ശ്രദ്ധിക്കണം, നമ്മൾ നോക്കിയിരിക്കണം. അപ്പൊ യേശു സ്നേഹിച്ച ഒരു ഭവനം, കർത്താവ് കൂടെ കൂടെ പോകുന്ന ഭവനം. ഈ ലാസറിനെ കുറിച്ച് എഴുതിയിരിക്കുന്നു, നിങ്ങൾ എന്നെ വളരെ ശ്രദ്ധയോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഈ ലാസറിനെ കുറിച്ച് എഴുതിയിരിക്കുന്ന യേശുവിന് പ്രിയനായവൻ, നിനക്ക് പ്രിയനായവൻ. യേശു മാർത്തയും മറിയയുടെ സഹോദരനെ സ്നേഹിച്ചു, എന്നിട്ടും ഇരുന്നിടത്തിയിരുന്നു. അപ്പൊ യേശു സ്നേഹിച്ച വീട്ടിൽ കഷ്ടത, യേശു സ്നേഹിച്ച വീട്ടിൽ രോഗം, യേശു സ്നേഹിച്ച വീട്ടിൽ ദുഃഖം, യേശു സ്നേഹിച്ച വീട്ടിൽ മരണം. രാത്രി എന്നെ കേൾക്കുന്ന ദൈവം, ഇതിലെ നിന്റെ ജീവിതയാത്രയിലെ ക്ലേശങ്ങൾ, പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, ദുഃഖങ്ങൾ, കഷ്ടതകൾ, ഒറ്റപ്പെടുത്തലുകൾ, കർത്താവ് നിന്നെ സ്നേഹിക്കുന്നില്ല എന്നതിൻ്റെ തെളിവല്ല. കർത്താവ് സ്നേഹിക്കാഞ്ഞിട്ടല്ലേ കഷ്ടത, കർത്താവ് സ്നേഹിക്കാഞ്ഞിട്ടല്ല ഈ കഷ്ടത. ഒന്നുകൂടെ പറയാം, നിന്നെ തകർക്കാനല്ല ഈ വേദന, നിന്നെ മുടിക്കാനല്ല ഈ ശോധന, നിന്നെ പൊന്നാക്കി പുറത്തു കൊണ്ടുവരാനാ. ഒരു പുതിയ തിയോളജിയുണ്ട്, അതുകൂടെ പഠിക്കണം. കഷ്ടതയെല്ലാം പിശാചിൽ നിന്ന്, അനുഗ്രഹമെല്ലാം ദൈവത്തിൽ നിന്ന്. എൻ്റെ വേദപുസ്തകം അങ്ങനെ പറയുന്നില്ല, ഉണ്ടോ വച്ചാ? എന്നാൽ ക്രിസ്തുയേശുവിൽ ഭക്തിയോടെ ജീവിപ്പാൻ മനസ്സുള്ള എല്ലാവർക്കും എല്ലാ ഉദരവും ഉണ്ടാവും. ക്രിസ്തുവിൽ വിശ്വസിക്കുവാൻ മാത്രമല്ല, അവന് വേണ്ടി കഷ്ടമനുഭവിപ്പാനും വരം നൽകിയിരിക്കുന്നു. രാത്രി നീ ആദ്യം തിരിച്ചറിയേണ്ടത്, നിന്റെ ജീവിതത്തിലെ പ്രതിസന്ധികൾ, കഷ്ടതകൾ, അവൻ നിന്നെ സ്നേഹിക്കാഞ്ഞിട്ടല്ല. പ്രൈസ് ലോർഡ്. 9-ാം അധ്യായം 1 വാക്യം, 9:1, യോഹന്നാന്റെ സുവിശേഷം 9:1. അവൻ കടന്നു പോകുമ്പോൾ യേശുവും ശിഷ്യന്മാരും ഇങ്ങനെ പോകുമ്പോൾ പിറവിയിലെ കുരുടനായൊരു മനുഷ്യനെ കണ്ടു. അവന്റെ ശിഷ്യന്മാർ അവനോട് റബ്ബി, ഇവൻ കുരുടനായി പിറക്കത്തക്കവണ്ണം ആർ പാപം ചെയ്തു, ഇവനോ ഇവന്റെ അമ്മയപ്പന്മാരോ എന്ന് ചോദിച്ചു. അതിന് യേശു, അവനെങ്കിലും അവന്റെ അമ്മയപ്പന്മാരെങ്കിലും പാപം ചെയ്തിട്ടല്ല, ദൈവപ്രവൃത്തി അവങ്കൽ വെളിവാകേണ്ടതിനത്രേ. കൈ ഉയർത്തി വാ തുറന്ന് ശക്തിയോടെ ദൈവത്തിന് സ്തോത്രം പറഞ്ഞാട്ട്. ദൈവത്തിൻ്റെ ആത്മാവ് പല വിധത്തിലാണ് ഇടപെടുന്നത്, പലരോടും പല വിധത്തിലാണ് സംസാരിക്കുന്നത്. എനിക്ക് ചില ആളുകളൊക്കെ ഈ ഫേസ്ബുക്കിലൊക്കെ ഉള്ളവർ ഈ മീറ്റിങ്ങിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ സംബന്ധിച്ചവർ എനിക്ക് മെസ്സേജ് അയച്ചു, ദൈവകര എന്നെ തൊട്ടു,
ഒരു പുതിയ അഭിഷേകത്തിലേക്ക് ദൈവം ഇറക്കി എന്നൊക്കെ പറഞ്ഞ് എല്ലാവർക്കും ഒന്ന് റിപ്ലൈ ഒന്നും കൊടുക്കാൻ കഴിയില്ല. ഫേസ്ബുക്കിലൊക്കെ ഉള്ള ആളുകളോ എനിക്ക് അയച്ചിട്ടുണ്ട്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രിയിലും ദൈവം നിങ്ങൾ ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. കർത്താവും ശിഷ്യന്മാരും ഇരിക്കുമ്പോൾ പിറവിയിലെ കുരുടനായ മനുഷ്യൻ നടന്നുപോയി. അവനെ കൊണ്ട് ശിഷ്യന്മാർ ചോദിച്ചു, കർത്താവേ ഇവനെങ്ങനെ ജനിക്കാൻ കാര്യം എന്താ? ഇവനെങ്കിലും ഇവൻ്റെ അമ്മയപ്പന്മാരെങ്കിലും പാപം ചെയ്തിട്ടാണോ? കർത്താവ് പറഞ്ഞല്ല, ദൈവപ്രവൃത്തി വെളിപ്പെടാ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവം, ഇതലേ നിൻ്റെ ജീവിതത്തിൻ്റെ ശോധനയിൽ, പ്രയാസത്തിൽ, പ്രതിസന്ധിയിൽ, വെല്ലുവിളിയിൽ നിൻ്റെ കൂടെ നിൽക്കേണ്ടവനും നിന്നെ ചേർത്ത് പിടിക്കേണ്ടവനും നിൻ്റെ കണ്ണുനീരൊപ്പണ്ടവൻ പോലും നിൻ്റെ നേരെ വിരൽ ചൂണ്ടി നിൻ്റെ കയ്യിലിരിപ്പ് കൊണ്ടാണിത് വന്നതെന്നും നിൻ്റെ പാപം കൊണ്ടാണിത് വന്നതെന്നും പറയുമ്പോൾ രാത്രി ദൈവത്തിന് നിന്നോട് പറയാൻ ദൂതുണ്ട്, ഇവനെങ്കിലും ഇവൻ്റെ അമ്മപ്പന്മാരെങ്കിലും പാപം ചെയ്തിട്ടല്ല, ദൈവ പ്രവൃത്തി ഇവനിൽ വെളിപ്പെടുവാൻ അത്രേ. ഓ, എത്ര പേർക്ക് ഇന്ന് രാത്രി ദൈവത്തെ ആരാധിപ്പാൻ കഴിയും, ദൈവത്തെ സ്തുതിപ്പാൻ കഴിയും? വാതുറന്നാട്ട്, ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ട്. ഇന്ന് രാത്രി യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ പറ, തകർക്കാനല്ലെന്ന് പറ, മുടിക്കാനല്ലെന്ന് പറ, നശിപ്പിക്കാനല്ലെന്ന് പറ, എന്നെ ഇല്ലായ്മ ചെയ്യുവാനല്ലെന്ന് പറ, ഈ വേദന എൻ്റെ കർത്താവിനെ സ്നേഹിക്കാഞ്ഞിട്ടല്ലെന്ന് പറ. എല്ലാവരും കൈയടിച്ചാട്, വാതുറന്നാട്ട്, ശക്തിയോടെ അന്യഭാഷ ദൈവത്തെ മഹത്വപ്പെടുത്തിയാണ്. ഹല്ലേലൂയാ. ചേർത്ത് നിട്ടുന്നവനും ആശ്വസിപ്പിക്കേണ്ടവനും കണ്ണുനീരൊപ്പണ്ടവൻ പോലും നിന്റെ വേദനയിൽ നിന്റെ മുഖത്തു നോക്കി ഇങ്ങനെ പറഞ്ഞവരും നിന്റെ കയ്യിലിരിപ്പാനതിന് കാരണമെന്ന്. പക്ഷെ ദൈവത്തിന് നിന്നോട് പറയാൻ ദൂതുണ്ട്, ദൈവപ്രവർത്തി നിന്നിൽ, നിന്റെ കുടുംബത്തിൽ, നിന്റെ കുഞ്ഞുങ്ങളിൽ വെളിപ്പെടാനോ? ജീസസ് ദൈവത്താലും മനുഷ്യനാലും പിശാചിനാലും സ്നേഹിതരാലും നല്ല സാക്ഷ്യം കൈക്കൊണ്ടൊരു മനുഷ്യനുണ്ട്, അതായത് യോബ്. ആ മനുഷ്യന് കഷ്ടത വന്നു. ദൈവം തമ്പുരാൻ സാക്ഷീകരിച്ചു, ജീവനെപ്പോലെ നീതിമാനില്ല, നിഷ്കളങ്കനില്ല, ദോഷം വിട്ടകലുന്നവനില്ല, ദൈവഭക്തനില്ല, ഭൂമിയിലാരുമില്ല എന്ന് തമ്പുരാൻ സർട്ടിഫിക്കറ്റ് ചെയ്തു. ആ ഭക്തൻ്റെ ജീവിതത്തിൽ കഷ്ടത വന്നു. ആ ജീവിതത്തിൽ കഷ്ടത വന്നപ്പോൾ അദ്ദേഹത്തെ ആശ്വസിപ്പിക്കാനായി അദ്ദേഹത്തിന് ചില സ്നേഹിതന്മാർ വന്നു. രണ്ടാമധ്യായം 11 മുതൽ വാക്യങ്ങൾ. അവർ വന്നിട്ട് ഈ ദൈവദാസൻ്റെ കഷ്ടത കണ്ടിട്ട് ഒരു വാക്കുപോലും മിണ്ടാതെ എത്ര ദിവസം ഇരുന്നു? 7 ദിവസം ഇരുന്നു. വായിക്ക ബിനിബറേ. അനന്തരം തേമാനിനായ എലിഫസ്, ശൂഹിനായ ബിൽദാദ്, നയമാത്തിനായ സോഫർ എന്നിങ്ങനെ ഇയ്യോബിന്റെ 3 സ്നേഹിതന്മാർ ഈ അനർത്ഥമൊക്കെയും അവന് ഭവിച്ചത് കേട്ടപ്പോൾ അവർ ഓരോരുത്തൻ താന്താന്റെ സ്ഥലത്തുനിന്ന് പുറപ്പെട്ട് അവനോട് സഹതപിപ്പാനും അവനെ ആശ്വസിപ്പാനും പോകണമെന്ന് തമ്മിൽ പറഞ്ഞെത്തു. അവർ അകലെ വെച്ച് നോക്കിയാറെ അവനെ തിരിച്ചറിഞ്ഞില്ല. അവർ ഉറക്കെ കരഞ്ഞു വസ്ത്രം കീറി പൊടി വാരി മേലോട്ട് തലയിൽ വിതറി. അവന്റെ വ്യസനം അതികഠിനമെന്ന് കണ്ടിട്ട് അവർ ആരും ഒരു വാക്കും മിണ്ടാതെ 7 രാപ്പകൽ അവനോട് കൂടെ നിലനിന്നു. 7 ദിവസം ഒരു വാക്കും പോലും മിണ്ടാതെ ഇരുന്നു. പാസ്റ്റർ ഇവർ മിണ്ടാൻ തുടങ്ങിയപ്പോഴാ ഇവരങ്ങ് മിണ്ടാതിരുന്ന എത്ര നല്ലതാണെന്ന് എനിക്ക് തോന്നി. ചിലതൊക്കെ മിണ്ടുന്നതിനേക്കാൾ നല്ല മിണ്ടാതിരിക്കുന്ന, അനങ്ങുന്നില്ലല്ലോ. എന്നാലും ദൈവദാസൻ ചോദിച്ചു, പല ഭാഷയും നിനക്ക് മിണ്ടാനറിയാം, ഒരു ഭാഷയിലെങ്കിലും മിണ്ടാതിരിക്കാൻ അറിയാവോ? ആ അവനാ സ്തോത്രം പറഞ്ഞത്. ദൂതല്ല അവനങ്ങ് ഏറ്റെടുക്കുക. മിണ്ടാതിരിക്കാൻ അറിയാവോ? അതാ ഞാനിന്ന് ശാന്തമായി പറയുന്നത്, സ്മൈൽ ആൻഡ് സൈലൻസ്. ജയാളികളുടെ ചുണ്ടിൽ വിരിയുന്നതാണ് സ്മൈൽ ആൻഡ് സൈലൻസ്, നിശബ്ദതയും പുഞ്ചിരിയും. കഴിഞ്ഞ രാത്രി ഞാൻ പറഞ്ഞ പോലെ നിന്നോട് ചോദിക്കുന്ന എല്ലാ ചോദ്യത്തിനും നീ തന്നെ മറുപടി പറയാൻ പോകരുത്, മറുപടി പറയാൻ ദൈവത്തെ ഏൽപ്പിക്കണം. പറയേണ്ട സമയത്ത് പറയേണ്ടതുപോലെ അവൻ മറുപടി പറയും. ദൈവം എഴുന്നേൽക്കുമ്പോൾ അവൻ്റെ ശത്രുക്കൾ ചിതറിപ്പോകും. ദൈവം എഴുന്നേൽക്കണമെങ്കിൽ നീ ഇരിക്കണം. നീയും നിന്റെ ദൈവവും ഒരുപോലെ എഴുന്നേറ്റ് നിൽക്കില്ല. നീ നിൽക്കുമ്പോൾ നിന്റെ ദൈവം ഇരിക്കും.
നീ ഇരുന്നാൽ ദൈവം നിനക്ക് വേണ്ടി എഴുന്നേൽക്കും. ഇത്രവർക്ക് കൈ ഉയർത്തിയ ശക്തിയോടെ സഹോദരൻ പറയുന്നു. നമ്മുടെ പ്രശ്നം നമ്മൾ തന്നെ കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നു, ദൈവത്തെ പ്രശ്നങ്ങൾ ഏൽപ്പിക്കുന്നില്ല. മോശ ഭൂതലത്തിലുള്ള സകല മനുഷ്യനും സൗമ്യനായിരുന്നു, സൗമ്യനാക്കി ദൈവം. ഒറ്റയടിക്ക് ഒരു മിസ്രൈമിനെ കൊന്ന് മരുഭൂമിയിലെ മണ്ണ് മാറ്റി ബുദ്ധിമുട്ടാണ്, അടക്കിയവനാണ്. മിസ്രൈമിലെ സകല ജ്ഞാനവും കായിക അഭ്യാസവും അഭ്യസിച്ചവനാണ്. ഒരു ദൈവദാസൻ പറഞ്ഞു, ഈ മോശയുടെ കൈ മൂശാട്ടക്കാരായ ഇസ്രായേൽ മക്കളെ കൊടുത്ത് കൊടുത്തു വിട്ടായിരുന്നേ, മോശ എല്ലാത്തിനെ അടിച്ച് കൊന്നും ഗദേശിൽ റെഡിയാക്കി മുടിയനെ. അതുകൊണ്ട് ദൈവം തമ്പുരാൻ അവനെ ദൈവിക പാഠശാലയിലൂടെ കയറ്റി വിട്ടു. എന്നെ നോക്കുന്നുണ്ടോ നിങ്ങൾ? ദൈവിക പാഠശാലയിലൂടെ കയറി ഇറങ്ങിയ മോശ, മോശക്കരുത് ജനം മുഴുവൻ ഒന്നിച്ചു വരുമ്പോൾ ഞാൻ കരഞ്ഞത് വായിച്ച് 3 തവണ മോശ നെടുമ്പാട് വീണ് കരഞ്ഞു കരഞ്ഞു. ഒരു 25 എണ്ണമൊക്കെ വന്നാൽ നേരിടാൻ ശക്തിയുള്ള കായബലമുള്ള മോശ ജനം അവൻ്റെ നേരെ വന്നപ്പോൾ അച്ഛാ നെടുമ്പാട് വീണെന്ന് മാത്രമല്ല കരഞ്ഞു. അവിടെ എഴുതിയിരിക്കുന്ന അപ്പോൾ യഹോവയുടെ തേജസ് മോശയ്ക്ക് വേണ്ടി ഇറങ്ങി. കണ്ടത്തടിക്കും മൊണ്ടത്തടിയും കൊണ്ട് നിൽക്കുന്ന നേതാക്കളെ അല്ല ദൈവസഭയ്ക്ക് ആവശ്യം. ദൈവസ്ഥ നെടുമ്പാട് വീണ് കരയുന്നവനെയാണ് ദൈവസഭയ്ക്ക് ആവശ്യം. നീ എന്നെ പിച്ചിയാ ഞാൻ നിന്നെ മാന്തും, നീ എന്നെ നുള്ളിയാൽ ഞാൻ നിന്നെ കീറുമെന്ന് പറയുന്നവനെ അല്ല ദൈവസഭയ്ക്ക് ആവശ്യം. പ്രതിസന്ധികളുടെ പ്രശ്നങ്ങളുടെയും നടുവിൽ നെടുമ്പാട് വീണ് കരയുന്നവനെയാണ് ദൈവസഭയ്ക്ക് ആവശ്യം. അപ്പോൾ എനിക്ക് സന്തോഷമാ, അപ്പോൾ ദൈവത്തിൻ്റെ തേജസ് ഇറങ്ങി. ദൈവിക പരിശോധന പാഠശാലയിലൂടെ നിന്നെ ഇറക്കുന്നത് നിന്നെ സൗമ്യനാക്കാനാ. നീ സൗമ്യനായില്ലെങ്കിൽ ദൈവം നിന്നെ സൗമ്യത പഠിപ്പിക്കും. ഓരോ വാക്കും ഇവിടെ നിന്ന് ഞാൻ പ്രസംഗിക്കുന്ന പരിശുദ്ധാത്മാവിലാണ്. നീ ശാന്തനായില്ലെങ്കിൽ ദൈവം നിന്നെ ശാന്തനാക്കും. സ്തോത്രം. മിണ്ടാതിരുന്നു ഒരാഴ്ച. ഇവർ മിണ്ടാൻ തുടങ്ങിയപ്പം കേൾക്കണോ എന്താ മിണ്ടിയെന്ന്? വൈജയ് 4:1 അതിന് തേമാനായ 4:1 യെസ്. അതിന് തേമാനായ എലീഫസ് ഉത്തരം പറഞ്ഞു, എന്തെന്നാൽ നിന്നോട് സംസാരിപ്പാൻ തുനിഞ്ഞാൽ നീ മുഷിയുമോ? എന്നാൽ വാക്കടക്കുവാൻ ആർക്ക് കഴിയും? അതിനാ കൃപ വേണ്ടത്, കൃപ. വാക്കടക്കാൻ ആർക്ക് കഴിയും? നീ പലരെയും ഉപദേശിച്ചു, നീ പലരെയും ഉപദേശിച്ചു, തളർന്ന കൈകളെ ശക്തീകരിച്ചിരിക്കുന്നു, വീഴുന്നവനെ നിന്റെ വാക്ക് താങ്ങി, കുഴയുന്ന മുഴങ്കാൽ നീ ഉറപ്പിച്ചിരിക്കുന്നു. ഇപ്പോൾ നിനക്കത് ഭവിച്ചിട്ട് നീ വിഷാദിക്കുന്നു, നിനക്കത് തട്ടിയിട്ട് നീ ഭ്രമിച്ചു പോകുന്നു. നിന്റെ ഭക്തി നിന്റെ ആശ്രയമല്ലയോ? നിന്റെ നടപ്പിന്റെ നിർമ്മലത നിന്റെ പ്രത്യാശയല്ലയോ? ഓർത്തു നോക്കുക, ഓർത്തു നോക്കുക, നിർദോഷിയായി നശിച്ചവൻ ആർ? നിർദോഷിയായി നശിച്ചവൻ ആര്? നേരുള്ളവർ എവിടെ മുടിഞ്ഞു പോയിട്ടുള്ളൂ? ദൈവത്തിന്റെ ശ്വാസത്താൽ അവർ നശിക്കുന്നു. എന്തോ മനസ്സിലായി നിങ്ങൾക്ക്? ആശ്വസിക്കാൻ വന്നവൻ എന്തോ പറഞ്ഞേ? നീതിമാൻ എവിടാടാ തകർന്നേക്കുന്നേ? നിഷ്കളൻ എവിടാടാ നശിച്ചേക്കുന്നേ? ഞാൻ കണ്ടിടത്തോളം അന്യായം ഉഴുന്നവൻ അന്യായം കൊയ്യുന്നു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. ആശ്വസിപ്പിക്കാൻ വന്നവൻ പറഞ്ഞത് നിന്റെ കയ്യിലിരിപ്പ് കൊണ്ടാ ഇത് വന്നേന്നല്ലേ. ദൈവത്താലും മനുഷ്യനാലും പിശാചിനാലും നല്ല സാക്ഷ്യം കൈക്കൊണ്ടവന് കഷ്ടത വന്നപ്പോൾ ആശ്വസിപ്പിക്കാൻ വന്നവൻ പറഞ്ഞു നിന്റെ കയ്യിലിരിപ്പായതിന് കാരണം. എട്ടാം അധ്യായം നോക്കി,
നിന്റെ മക്കൾ അവനോട് പാപം ചെയ്തെങ്കിൽ അവൻ അവരെ അവരുടെ അതിക്രമങ്ങൾക്ക് ഏൽപ്പിച്ചു അവരെ അവരുടെ അതിക്രമങ്ങൾക്ക് ഏൽപ്പിച്ചു കളഞ്ഞു. അപ്പൊ എന്താ പറഞ്ഞത്? കണ്ണിച്ചോരയില്ലാത്ത ആളുകൾ ആശ്വസിപ്പിക്കാൻ വന്നിട്ട് പറഞ്ഞ കേട്ടോ, നിന്റെ മക്കളെ ദൈവം കൊന്നതാന്ന് അല്ലേ? യോവിന്റെ മക്കളുടെ പ്രത്യേകത എന്തായിരുന്നറിയാമോ? യോവിന്റെ കുടുംബത്തിന്റെ പ്രത്യേകത എന്തെന്നറിയാമോ? നന്നാ കാലത്ത് എഴുന്നേറ്റ് അവിടെ സംഘിക്കത്തോണം ഹോമയാൻ കഴിക്കും. നിങ്ങൾ ശാന്തമായി കേട്ടാൽ മതി, നിങ്ങളുടെ ഉള്ളിലോട്ട് കയറണം. ഇത് ഓരോ ദിവസവും ഓരോ സ്പെഷ്യൽ മെസ്സേജ് കർത്താവ് എനിക്ക് തന്നു വിട്ടേക്കുക. നന്നാലാല് എഴുന്നേറ്റവർ ഹോമയാഗം കഴിക്കുമായിരുന്നു. അതുകൂടാതെ ഈ മക്കൾക്കൊരു പ്രത്യേകതയുണ്ട്. ഇവരേഴ് മക്കളാണ് ആമ്പിള്ളേർ അല്ലേ? കറക്റ്റാണോ ഞാൻ പറഞ്ഞേ? അവരേഴ് ദിവസം ഏഴ് വീട്ടിൽ കൂടും. എന്നിട്ട് പെൺപിള്ളാരെ, പെങ്കൊച്ചുങ്ങളെ, പെങ്ങളുമാരെ വാഹനം വിട്ട് വിളിപ്പിക്കും. ഓ, ഒരു കുടുംബം ശ്രദ്ധിക്കൂ, ചുമ്മാ എകളി കയ്യടിച്ച് ആരാധിച്ചറിഞ്ഞിട്ട് പോയാൽ പോരാ, ഇതുകൂടെ അകത്ത് കയറണം. ഒരു കുടുംബം എങ്ങനെയായിരിക്കണമെന്ന തെളിവാണ് യോവിൻ്റെ കുടുംബം. എങ്ങനെയായിരിക്കരുത് എന്നൊരു തെളിവ് കൂടാണ് യോവിൻ്റെ കുടുംബം. ആ കുഞ്ഞുങ്ങളുടെ നമ്മൾ ഐക്യത കണ്ടോ? ഒരു വീട്ടിൽ വെക്കും, ഏഴുപേരും ഒന്നിച്ചു കൂടും. പെങ്ങന്മാരെ വണ്ടി വിട്ട് വിളിപ്പിക്കും. പെന്തക്കോസിലായാൽ സഹോദര സ്നേഹം എവിടെ പോവും? എവിടെ പോയി? നിന്റെ കുഞ്ഞിനെ പഠിപ്പിക്കേണ്ടത് കരുതാനാണ്. കുഞ്ഞിലെ ഒരു ചോക്ലേറ്റ് കിട്ടിയാൽ സഹോദരങ്ങൾ കൂടെ കൊടുക്കാൻ പഠിപ്പിക്കണം, തന്നെ വിഴുങ്ങാൻ പഠിപ്പിക്കരുത്. മറ്റവിടെ തട്ടിയെടുക്കാനല്ല, നീയും പഠിക്കണം. കരുതാൻ, കരുതാൻ, പരസ്പരം കരുതാൻ പഠിക്കണം. രണ്ട് സെന്റ് സ്ഥലത്തിന് കേസ് പറയുന്ന പെന്തക്കോസ് തന്നെയല്ലേ? ചെറിയ കാര്യത്തിന്റെ പേരിൽ സ്വന്തം ചേട്ടനെ കല്യാണത്തിന് വിളിക്കാത്തവണില്ലേ? പിന്നെ നിന്റെ പ്രാർത്ഥന എങ്ങനെ സ്വർഗത്തിൽ എത്തുന്നേ? ഉണർവ് വരണമെങ്കിൽ പാപബോധം വരണം, കുറ്റബോധം വരണം. രണ്ട് സഹോദരങ്ങൾ പ്രാർത്ഥിച്ചോട്ടിരുന്നു നിങ്ങൾ? അപ്പം നേരത്തെ വരച്ച് ഈ അപ്പം മരിച്ചോണ്ടൊക്കെ കാര്യം പറഞ്ഞപ്പോൾ എൻ്റെ കണ്ണ് നിറയെ എൻ്റെ ഹൃദയത്തിൽ ഒരു ഉടക്ക് വരും വെച്ചാ. രണ്ട് ഏറ്റണിയന്മാരാ, ആകെ കൃഷിയാ. രണ്ടു പേർക്കായി വീതിച്ചു കൊടുത്തു, കൃഷിയെല്ലാം ചെയ്തു, കൈത് കൂട്ടി കഴിഞ്ഞു. കേട്ടിട്ടുള്ള കഥയാണ്. രാത്രി ചേട്ടൻ ഉറങ്ങാൻ നേരം ഉറക്കം വരുന്നു. എൻ്റെ അനുജൻ, എൻ്റെ അനുജൻ, എൻ്റെ അനുജൻ. അവൻ എഴുന്നേറ്റിട്ട് എൻ്റെ അനുജൻ വല്ലതും ഉണ്ടോ? ഒരു ചാക്ക് ധാന്യം വാരി കുത്തിക്കെട്ടി അനിയൻ്റെ വീട്ടിലേക്ക് ചേക്കിട്ട് നടക്കുക. പക്ഷെ അനിയൻ ഉറക്കം വരുന്നില്ല. എൻ്റെ ചേട്ടൻ, എൻ്റെ ചേട്ടൻ. അവനും ഒരു ചാക്കായി വാരി കുത്തിക്കെട്ടി ചേട്ടൻ്റെ കളപ്പുരയിലേക്ക്. എല്ലാ രാത്രി ഇതാ പണി, ചേട്ടൻ അനിയൻ്റെ കളപ്പുര, അനിയൻ ചേട്ടൻ്റെ കളപ്പുര. ഓരോ ദിവസം ഓരോ ചാക്ക് പോകുന്നുണ്ട്, പക്ഷെ കുറയുന്നില്ല. കൊടുക്കുന്നവന് കുറയത്തില്ലടാ, കൊടുക്കുന്നവന് കുറയില്ല. ഒരു ദിവസം രാത്രിയിൽ ചേട്ടൻ എഴുന്നേക്കാൻ താമസിച്ചു, ചാക്ക് കെട്ട് ലെവലാക്കി വെച്ചേക്കുക. പക്ഷെ കളപ്പുരയിൽ കാൽപ്പുര മാറ്റം കള്ളനാന്ന് വിചാരിച്ചു. ഓടിച്ച് നോക്കിയപ്പം അനുജൻ നിൽക്കുക, ഒരു ചാക്കും തലയിലുണ്ട്. ചേട്ടൻ അവനെ കെട്ടിപ്പിടിച്ചു. ഇതാണ് സ്നേഹം, ഇതാണ് കരുതൽ. എൻ്റെ അനുജൻ്റെ വീട്ടിൽ തീ പുകഞ്ഞോ എന്ന് അന്വേഷിക്കാറുണ്ടോ? മക്കൾക്ക് വിദ്യാഭ്യാസത്തിന് കാശുണ്ടോ എന്ന് അന്വേഷിക്കാം. നിൻ്റെ ഓരോ പായിൽ ആരാധിക്കുന്നു, ഒരുപക്ഷെ ഇത് റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ടായിരിക്കും, പുറത്തുള്ളിലും കേൾക്കണം. ഒരേ പായിൽ ആരാധിക്കുന്ന നിൻ്റെ കുഞ്ഞുങ്ങൾക്ക് ട്യൂഷൻ എടുത്ത ഒരു സഹോദരി പെരന്നിറഞ്ഞ് നിൽക്കുന്നത് നീ കാണുന്നുണ്ടോ? ചോന്നൊലിക്കുന്ന പുറകിൽ കിടക്കുന്നത് കാണുന്നുണ്ടോ? ഇതൊന്നും കാണാതെ നീ ഇവിടെ വന്ന് ദൈവസ്നേഹം പറഞ്ഞ് തമ്പേർ തല്ലി പൊട്ടിച്ചത് കൊണ്ടോ?
തറ ചവിട്ടി പൊട്ടിച്ചതുകൊണ്ടോ ഉണർവുണ്ടാകില്ല. കരുതലിൻ്റെ കരം നീട്ടണം, പരസ്പരം സ്നേഹിക്കണം. ഇത്ര കുടുംബങ്ങളെ എനിക്കറിയാവുന്നറിയാമോ, അങ്ങോട്ടും ഇങ്ങോട്ട് കരുതണം. എന്നാൽ ആ കുടുംബം ആ കരുതാത്തൊരു കാര്യം സംഭവിച്ചു. എന്തെന്നറിയാമോ, പിശാചവരെ തകർക്കാൻ പദ്ധതിയിട്ടപ്പോൾ അവർ ഒന്നിച്ചു നിന്ന് എതിർക്കണമായിരുന്നു. അതിനവർക്ക് കഴിഞ്ഞില്ല. ഇരാത്തി പരിശുദ്ധാത്മാവിൽ ഞാൻ ദൂത് പറയുന്നു, ഉണർന്നുകൊള്ളുക, ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക. സംഹാരകൻ നിനക്കെതിരെ കയറി വരുന്നു. ദുഷ്ടപിശാജ് നിനക്കെതിരെ നിന്റെ കുടുംബത്തിനെതിരെ യുദ്ധം പ്രഖ്യാപിക്കുമ്പോൾ പരസ്പരം കുറ്റമാരോപിക്കുകയല്ല, ഒന്നിച്ചു നിന്ന് സാത്താന്യ ശക്തികളെ എതിർക്കുക. എല്ലാവരും വായെന്ന് തുറന്നാട്ട്, കൈകൾ അടിച്ചാട്ട്, വാ തുറന്ന ശക്തിയോട് ദൈവത്തെ സ്തുതിച്ച് യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ പരിശുദ്ധാത്മാവിലാണ് ഞാൻ പറയുന്നത്. നമുക്കെതിരായി, നമ്മുടെ കുടുംബത്തിനെതിരായി, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വിരോധമായി ദുഷ്ട പിശാചു കൊണ്ടുവരുന്ന കൊടുങ്കാറ്റുകൾ യേശുവിൻ്റെ നാമത്തിൽ അമർച്ചയ്യപ്പെടട്ടെ, ശാസിക്കപ്പെടട്ടെ. ഓ ഷമ റഖുനി ഹം ദുനിയ. എല്ലാവരും കൈയടിച്ച് അന്യഭാഷ ദൈവത്തെ സ്തുതിച്ചാട്ട്, യേശുവിൻ്റെ നാമത്തിൽ ആ ദുഷ്ട വ്യാപാരങ്ങളെ ശാസിച്ചാട്ട്, നമ്മെ തകർക്കുവാൻ, നമ്മുടെ കുടുംബത്തെ തകർക്കാൻ, നമ്മുടെ കുഞ്ഞുങ്ങളെ തകർക്കാൻ, ഓ ഷമ റഖുനി, അവൻ ഒടുക്കുന്ന പദ്ധതികൾ നാസറയനായ യേശുവിൻ്റെ അധികാരം. മക്കളെ എല്ലാവരും കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ട്, യേശുവിൻ്റെ നാമത്തിൽ തകർക്കപ്പെടട്ടെ, യേശുവിൻ്റെ നാമത്തിൽ തകർക്കപ്പെടട്ടെ, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തകർക്കപ്പെടട്ടെ. കഴിഞ്ഞ രാത്രി ഞാൻ പറഞ്ഞ പോലെ ദുഷ്ടന്റെ ചെങ്കോൽ നീതിമാന്റെ അവകാശത്തിന്മേലിരിക്കുകയില്ല. നിന്റെ മേലോ, നിന്റെ കുടുംബത്തിന്മേലോ, നിന്റെ കുഞ്ഞുങ്ങളുടെ മേലോ ദുഷ്ടന്റെ ചെങ്കോൽ ഇരിപ്പാൻ പാടില്ല. അഭിഷേകം മുഖത്തെ തകർക്കുമെങ്കിൽ ഇന്ന് രാത്രി ഇവിടെ വ്യാപരിക്കുന്ന അഭിഷേകത്താൽ ദുഷ്ടന്റെ ചെങ്കോൽ തകർക്കപ്പെടട്ടെ. ശക്തിയോടെ 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 എല്ലാവരും അന്യഭാഷയിൽ ആത്മ നിറവിൽ ദൈവത്തെ സ്തുതിച്ചാട്ട്, നിർത്തരുത്. മക്കളെല്ലാം കൈയടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ട്. ഹല്ലേലൂയാ. എല്ലാവരും എല്ലാവരും അല്പസമയം ദൈവത്തെ സ്തുതിച്ചേ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അവൻ തൊടേണ്ടതിന് പരിശുദ്ധാത്മാവിനോട് പറയുന്നു, നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി പോരാടി പ്രാർത്ഥിക്കുവാൻ. അവൻ തൊടേണ്ടതിന് ശിശുക്കളെ അവൻ്റെ ഏരിയയിൽ കൊണ്ടുവന്നു. അതേ, നിന്റെ തലമുറയെ യേശു തൊടട്ട്. ദുഷ്ടൻ തൊടും മുമ്പ്, പിശാജ് തൊടും മുമ്പ്, അന്ധകാരം തൊടും മുമ്പ്, ആവശ്യമില്ലാത്ത പ്രേമ ബന്ധത്തിൽ നിന്റെ തലമുറ ഏർപ്പെടും മുമ്പ് യേശുവിൻ്റെ കരമുറ തൊടട്ട്. ഈ രാത്രി നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി ആത്മാവിൽ പോരാടി പ്രാർത്ഥിച്ചാട്ട്. ദുഷ്ടൻ നിന്റെ ഭവനത്തിൽ കടക്കാൻ പാടില്ല, നിന്റെ തലമുറയെ തൊടുവാൻ പാടില്ല. എല്ലാവരും ദൈവത്തെ ആരാധിക്കൂ. നീ കളിക്കളത്തിലല്ല, നീ കളിക്കളത്തിലല്ല, നീ പോരാട്ട മേഖലയിലാണ്, യുദ്ധക്കളത്തിലാണ് നിനക്ക് പോരാട്ടമുള്ളത്. ജനരക്തങ്ങളോടല്ല, വാഴ്ചകളോടാണ്, അധികാരങ്ങളോടാണ്, ദുഷ്ടാത്മ സേനയോടാണ്. സാത്താൻ നിന്റെ തലമുറയെ കൊള്ളയരുത്. അനേക സ്ഥലത്ത് പല കാര്യങ്ങൾ കാണുമ്പോൾ കഷ്ടം തോന്നുന്നു, സങ്കടം തോന്നുന്നുണ്ട്. പിശാചന്നമതി തലമുറകളെ കൊള്ള ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രക്തക്കോട്ടയിൽ അവരെ മറച്ചുകൊള്ളണം, കൃപയുടെ മറവിൽ അവരെ മറച്ചുകൊള്ളണം, ഇടിവിൽ നിന്ന് കൊള്ളണം. പരിശുദ്ധാത്മാവിനോട് പറയുന്നു, പ്രൈസ് ലോർഡ്, സൗലിൻ്റെ അവിടെ കൊണ്ടുവിട്ടിട്ട്, അന്നാ പിള്ളേരെ അവിടെ കൊണ്ടുവിട്ട്, സോറി, ഏലിയുടെ വീട്ടിൽ കൊണ്ടുവിട്ടിട്ട് ഹന്നാ പോയി കിടന്ന് ഉറങ്ങിയില്ല, ഹന്നാ അവിടെ കിടന്ന് കരഞ്ഞു. നിൻ്റെ തലമുറയെ വിദൂരതയിൽ വിട്ടിട്ട് നീ വീട്ടിൽ കയറി കിടന്ന് ഉറങ്ങരുത്, നീ കരഞ്ഞുകൊള്ളണം, പോരാടിക്കൊള്ളണം. പ്രൈസ് ദ ലോർഡ്. നീ പ്രാർത്ഥിച്ചാൽ, നീ കരഞ്ഞാൽ നിന്റെ തലമുറയായിരിക്കുന്നിടത്ത് രക്തം അവൻ അടയാളമായിരിക്കും. ഓ ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ട്. സംഹാരകനവനെ തൊടുവാൻ കഴിയില്ല, ദുഷ്ടനവനെ നോട്ടമിടുവാൻ കഴിയില്ല. എല്ലാവരും മക്കളെ ആത്മ നിറവിൽ ദൈവത്തെ സ്തുതിക്ക്, കൈയടിച്ച് ദൈവത്തെ ആരാധിക്കൂ. കുഞ്ഞെ ചെറുപ്പക്കാരാ, നീ ആത്മ നിറവിൽ ദൈവത്തെ സ്തുതിക്ക്. പരിശുദ്ധാത്മ ശക്തിക്കായി നിന്നെ ഏൽപ്പിച്ചു കൊടുക്ക്. നീ ഗ്യാസ് പോയ സോഡ പോലല്ല ഇവിടെ ഇരിക്കേണ്ടത്, ആത്മാവിൽ നീ കുതിക്കുന്നവനായി മാറ്. അമ്മമാ റഗമന ഹതുനി ഹംതുന ഉടമൽ ഖമാ ഷതുനിയ ഉടാ റഗോനി ഹംതുനിയ ഹതുന. നിന്റെ കുടുംബത്തിനെതിരായുള്ള, നിന്റെ തലമുറയ്ക്കെതിരായുള്ള ദുഷ്ടന്റെ തീയമ്പുകളെ കെടുക്കുവാൻ വിശ്വാസം എന്ന പരിചയ നിൽക്കുക. ഒന്നിച്ച് പിശാചിന്റെ പോരികളെ എതിരിടുക.
ഗായകസംഘം നന്നായിട്ട് നമുക്ക് സ്തോത്രാഴ്ച എടുക്കാം. ഒന്നും പറയേണ്ട കാര്യമില്ലല്ലോ, എല്ലാം പറഞ്ഞിട്ടുണ്ടല്ലോ. നിന്നെ തകർക്കുവാനോ നിന്നെ മുടിക്കുവാനോ വരെ വല്ല പാട്ട് നിങ്ങൾ റിപ്പീറ്റ് ആയിട്ടുണ്ടോ? ഇത് പാടാവല്ലോ. നിന്നെ തകർക്കുവാനോ, അതെ പറ എന്നെ തകർക്കാനല്ലേ വേദന, കാതലായി വിഷയം മടരാൻ പോകുകയാണ്. നിന്നെ മുടിക്കാനല്ലേ വേദന, നിന്നെ പൊന്നാക്കി പുറത്ത് കൊണ്ടുവരാൻ അത്രയും ശോധന. അതുകൊണ്ട് കഷ്ടങ്ങളിലും പതറരുത്, കണ്ണുനീരിൽ പതറരുത്. കൃഷി ചെയ്ത് ഇപ്പോൾ സുഖലോ തോന്നുമല്ല, ഇടുകൊടുക്കുക ചോറും കറി എന്ന് പറയുന്ന പോലെ നീ കൽപ്പിക്കുന്നതെല്ലാം ചെയ്യുന്ന മാന്ത്രിക വടിയൊന്നുമല്ല യേശു കർത്താവ്. അതൊന്നും പ്രസംഗിക്കാനല്ല കർത്താവ് എന്നെ വിട്ടേക്കുന്നത്. കർത്താവ് എന്നെ വിട്ടത് യഥാർത്ഥ ഉപദേശത്തിൽ നിന്നെ ഉറപ്പിക്കാനാ, വചന വിശുദ്ധിയിൽ നിന്ന് നിർത്താനാ. യെസ്, ചേർന്ന് പാടിയാട്ടെ, എല്ലാവരും ചേർന്ന് പാടിയാട്ടെ, കൈകൾ അടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ടെ. യെസ്, കഷ്ടങ്ങളിലും പതറിടല്ലേ, കണ്ണുനീരിലും പതറിടല്ലേ, ഞാനെന്നുമെന്റെ ദൈവം ഞാനെന്നും നിന്റെ ദൈവം നീയെന്നുമെന്റേതാണേ. നിന്നെ തകർക്കുവാനോ നിന്നെ മൂടിക്കുവാനോ അല്ലല്ല ഈ വേദന. നിന്നെ പണിതെടുത്തു നല്ല പൊന്നാക്കുവാൻ അല്ലയോ ഈ ശോധന. നിന്നെ തകർക്കുവാനോ നിന്നെ മൂടിക്കുവാനോ അല്ലല്ല ഈ വേദന. നിന്നെ പണിതെടുത്തു നല്ല പൊന്നാക്കുവാൻ അല്ലയോ ഈ വേദന. ആമേ, കഷ്ടങ്ങളിലും പാതറിടല്ലേ, കണ്ണുനീരിലും തകർന്നിടല്ലേ, ഞാനെന്നും നിന്റെ ദൈവം നീയെന്നും എന്തേതാണേ. പോയിടലേ തിരുവേ
കേൾക്കാനല്ലേ വേദന, നിന്നെ മുടിക്കാനല്ലേ ശോധന, നിന്നെ പൊന്നുപോലെ പുറത്തു കൊണ്ടുവരാനാത്ര. വിശ്വസിക്കുന്ന ഒരു കൈയോഗ്യത്തിൽ ഒന്നുകൂടെ ശക്തിയോടെ സ്വാഗതം ചെയ്യാം. ഓൾവേസ് റിമെമ്പർ, യുവർ പ്രസന്റ് സിറ്റുവേഷൻ ഈസ് നോട്ട് യുവർ ഫൈനൽ ഡെസ്റ്റിനേഷൻ. ദി ബെസ്റ്റ് ഈസ് നോട്ട് ടു കം. എപ്പോഴും ഓർക്കുക, നിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ നിൻ്റെ ആത്യന്തിക ലക്ഷ്യസ്ഥാനമല്ല. ജീവിതത്തിൽ ശ്രേഷ്ഠമേറിയത് ഇതുവരെ വെളിപ്പെട്ടിട്ടില്ല, ഇനിയും വെളിപ്പെടാൻ പോകുന്നതേ ഉള്ളൂ. സന്തോഷത്തോടെ കൈ ഉയർത്തി പറ, നിൻ്റെ ശുശ്രൂഷയിൽ ശ്രേഷ്ഠമേറി വെളിപ്പെട്ടിട്ടില്ല, നിൻ്റെ ജീവിതത്തിൽ ശ്രേഷ്ഠമേറി വെളിപ്പെട്ടിട്ടില്ല, വെളിപ്പെടാൻ പോകുന്നേ ഉള്ളൂ. ജീവിതത്തിൽ ഏത് പ്രതിസന്ധി വരുമ്പോൾ പറയണം, ഇതെൻ്റെ ആത്യന്തിക ലക്ഷ്യസ്ഥാനമല്ല, ഞാനിവിടെ കൂടെ കടന്നു പോകുന്നേ ഉള്ളൂ, ഇതിനപ്പുറത്ത് ശ്രേഷ്ഠമേറിയ ദൈവം നടത്തും. ഒരു സിനിമാശാലയിൽ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ നായകൻ്റെ കഷ്ടത കണ്ട് എല്ലാവരും കരയുക, എല്ലാവരും കരയുക. പക്ഷെ ഒരു മനുഷ്യൻ ഇതെല്ലാം കണ്ട് നിർവിചാരികനായിരിക്കുക. എന്നോട് ചോദിച്ചു, ഇയാൾക്ക് മനസ്സാക്ഷിയില്ലോടു, ഈ മനുഷ്യൻ ഈ അനുഭവിക്കുന്നതെല്ലാം കാണുന്നില്ലേ. അയാൾ പറഞ്ഞു, ഈ നാടകം എഴുതിയത്, ഈ സിനിമ എഴുതിയത് ഞാനാ. ഇപ്പം ഇവൻ ഇങ്ങനെയൊക്കെ പോയാലും ഇതിൻ്റെ അവസാനം നന്നാവും, കാരണം ഇത് എഴുതിയത് ഞാനാ. വല്ലതും മനസ്സിലാകുന്നുണ്ടോ? എൻ്റെ ജീവിതത്തിൻ്റെ പ്രതിസന്ധി കണ്ടിട്ടും കർത്താവ് മിണ്ടാതിരിക്കുന്നതിനൊക്കെ തോന്നുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം ഇത് ശുഭപര്യാസാനമാകാൻ പോയാൽ. ഓ, ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചതേയോ. എന്തുകൊണ്ട് ദൈവം തൻ്റെ മക്കളുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ അനുവദിക്കുന്നു? വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. പ്രശ്നങ്ങൾ അനുവദിക്കുന്നു, കഷ്ടത അനുവദിക്കുന്നു. വൈകാം. യോബിൻ്റെ പുസ്തകം 37:13-14 വാക്യങ്ങൾ ആദ്യം 14 വാക്യം വായിക്കൂ. 14 വാക്യം, യോബിൻ്റെ പുസ്തകം 37:14 വാക്യം. യോബേ, ഇത് ശ്രദ്ധിച്ചുകൊള്ളുക. മിണ്ടാതിരുന്ന ദൈവത്തിന്റെ അത്ഭുതങ്ങളെ ചിന്തിക്കുക. കയ്യൊന്ന് ഉയർത്തി ദൈവത്തെ ശ്രദ്ധിച്ചാട്ട്. ആദ്യം ദൈവം നമ്പുരാൻ യോബിനോട് പറഞ്ഞു, യോബേ ഇത് ശ്രദ്ധിച്ചുകൊള്ളുക, നിന്റെ കയ്യിലിരിപ്പ് കൊണ്ടാണെന്നും നിന്റെ ഭാവം കൊണ്ടാണെന്നും ഈ നാട്ടുകാരൊക്കെ പറയട്ടെ, നിന്റെ സ്നേഹിതന് പറയട്ടെ, അയൽക്കാർ പറയട്ടെ, നീ അത് ശ്രദ്ധിക്കാൻ പോണ്ട, നീ ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക. മിണ്ടാതിരുന്ന ദൈവത്തിൻ്റെ അത്ഭുതങ്ങളെ കാണുക. രാത്രി പരിശുദ്ധാത്മാ പറയുന്നു, ഏത് പ്രതിസന്ധിയുടെയും നടുവിൽ നീ നിശബ്ദമായിരിക്കുക, ദൈവം നിനക്ക് വേണ്ടി ഒരു അത്ഭുതം കരുതി വച്ചിട്ടുണ്ട്. കൈകളടിച്ച് അന്യഭാഷ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറ, മിണ്ടാതിരുന്ന ദൈവത്തിൻ്റെ അത്ഭുതങ്ങളെ കാണുക, മിണ്ടാതിരുന്ന അത്ഭുതങ്ങളെ കാണുക. പരിശുദ്ധാത്മാവിൽ നീ പറയണം, എങ്ങനെയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, എൻ്റെ ദൈവം ഇതിൻ്റെ നടുവിൽ ഒരു അത്ഭുതം ചെയ്യും. ഓ, ശക്തിയോടെ ദൈവത്തെ ആരാധിച്ച ദൈവ മക്കളെ, എങ്ങനെയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, എങ്ങനെയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷേ ഇതിൻ്റെ നടുവിൽ ദൈവം അത്ഭുതം ചെയ്യും. ഒരു സാധ്യതയും ഞാൻ കാണുന്നില്ല, എല്ലാം എതിരാണ്, ഒന്നും അനുകൂലമായി എനിക്ക് കാണാനില്ല, എന്നാലും എൻ്റെ ദൈവം ഇതിൻ്റെ നടുവിൽ ഒരു അത്ഭുതം ചെയ്യും. കൈകളടിച്ച് ശക്തിയോടെ ദൈവത്തെ ആരാധിച്ചുകൊണ്ട് പറ, ഇതിൻ്റെ നടുവിൽ ദൈവം ഒരു അത്ഭുതം ചെയ്യും. ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചു. നിങ്ങളുടെ ഉള്ളിൽ ഇത് കുറിക്കണം, മിണ്ടാതിരുന്ന് ദൈവത്തിൻ്റെ അത്ഭുതങ്ങളെ കാണുക. പ്രതിസന്ധിയുടെ വേളയിൽ മിണ്ടാതിരുന്ന അത്ഭുതങ്ങളെ കാണുന്നവനാണ് ഒരു ദൈവം ഇതിൽ. വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ അമേരിക്കയിൽ ദൈവോദനം പ്രസംഗിച്ചിട്ട് അബുദാബിയിൽ 3 ദിവസം 4 ദിവസം ബ്ലസ് അബുദാബി എന്ന കൺവെൻഷൻ പ്രസംഗിക്കണം. വരുന്ന വഴി ഞാൻ അവിടെ ഇറങ്ങി. വെള്ളിയാഴ്ച 5 യോഗത്തിന് എനിക്ക് പ്രസംഗിക്കണം, 5 ചർച്ചുകളിൽ. ശനിയാഴ്ച രാവിലെ എനിക്ക് പോകണം. രാവിലെ 7 മണിക്ക് ചർച്ചിൻ്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല, 7 മണിക്ക് പ്രസംഗം കഴിയും, അടുത്ത സ്ഥലത്തേക്ക് ഞാൻ പോകും. മെസ്സേജിൻ്റെ ടൈമിലേക്ക് ചെല്ലണം, 7 മണി മുതൽ 5 മീറ്റിങ്ങിന് പ്രസംഗിക്കണം. ഞാൻ ചർച്ചിലേക്ക് ചെന്നു. അവിടെ കിന്ന് കയറിയപ്പോൾ പരിശുദ്ധാത്മാവ് സഭയോട് പറയാൻ പറഞ്ഞു, മിണ്ടാതിരുന്ന് ദൈവത്തിൻ്റെ അത്ഭുതങ്ങളെ കാണുക. നിങ്ങൾ സ്തോത്രം പറയുന്നില്ല, മിണ്ടാതിരുന്ന് ദൈവത്തിൻ്റെ അത്ഭുതങ്ങളെ കാണുക. പലവട്ടം പരിശുദ്ധാത്മാവർത്തിച്ചു, മിണ്ടാതിരുന്ന് ദൈവത്തിൻ്റെ അത്ഭുതങ്ങളെ കാണുക. ചിലരൊക്കെ കരയുന്നത് ഞാൻ കണ്ടു. ഞാൻ അവിടുന്ന് വേഗത്തിൽ ഇറങ്ങിപ്പോയി, എനിക്ക് അടുത്ത യോഗസ്ഥലത്തേക്ക് പോകണം. കുറേ ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ എനിക്ക് ഇമെയിൽ ലഭിച്ചു. ആ സഭ 21 ദിവസമായി ഫാസ്റ്റിങ്ങിലായിരുന്നു, ഒരു പ്രത്യേക വിഷയത്തിന്. ഒരു സഹോദരൻ വിവാഹം കഴിഞ്ഞ് ചെന്നതേ ഉള്ളൂ, കുറച്ച് നാളേ ആയുള്ളൂ, പക്ഷേ അവിടെ തലച്ചോറിനുള്ളിൽ കുരുക്കളാണെന്ന് കണ്ടു. അത് ഒത്തിരി പെട്ടെന്ന് തന്നെ തലയോട്ടികളാക്കി ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു, കൊണ്ടുപോകാൻ താമസിക്കാൻ പാടില്ലെന്ന് പറഞ്ഞു. അനുവദിച്ചൊക്കെ കഴിഞ്ഞു. അവസാനം അടുത്ത ദിവസം ഈ സഭ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ തിങ്കളാഴ്ച
പ്രൈസിലോ കൊണ്ടുപോകാൻ പോകുക. എനിക്കങ്ങനെ ഒരാളുണ്ടെന്ന് പറയില്ല, പക്ഷെ പരിശുദ്ധാത്മാവിന് മറഞ്ഞിരിപ്പില്ല. സഭ കരഞ്ഞുകൊണ്ടിരിക്കുക, പക്ഷെ പരിശുദ്ധാത്മാവ് പറഞ്ഞു മിണ്ടാതിരുന്ന് ദൈവത്തിൻ്റെ അത്ഭുതങ്ങളെ കാണുക. എനിക്ക് വന്ന ഇമെയിൽ ഇങ്ങനെയാണ്, പാസ്റ്ററെങ്കിൽ അങ്ങ് ഞങ്ങളുടെ ചർച്ചിൽ വന്നപ്പോൾ മിണ്ടാതിരുന്ന് ദൈവത്തിൻ്റെ അത്ഭുതങ്ങളെ കാണാൻ പറഞ്ഞു. സഭ കരഞ്ഞുകൊണ്ടിരുന്നത് എനിക്ക് വേണ്ടിയാണ്. തിങ്കളാഴ്ച എൻ്റെ തലയോട്ടി ഇളക്കി ഫ്രൈസ് ലോഡ് ഓപ്പറേഷൻ നടത്താനിരുന്ന, പക്ഷേ ആ തിങ്കളാഴ്ച ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും മുമ്പ് ഒരു ചെക്കപ്പ് കൂടെ അവർ നടത്തി, ഒരു സ്കാനിങ് കൂടെ നടത്തി. ആ സ്കാനിങ്ങിൽ ഫ്രൈസ് ലോഡ് വെറും ഇൻഫെക്ഷൻ മാത്രമേ ഉള്ളെന്ന് തെളിഞ്ഞു. മിണ്ടാതിരുന്ന ദൈവത്തിൻ്റെ അത്ഭുതങ്ങളെ കാണുക. വിശ്വസിക്കുന്നവരിവിടെ ഉണ്ടെങ്കിൽ അടയാളം ഇന്ന് രാത്രി നീ കാണും. ഓ ഷുമ റഖുനിയ, വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തി ഇന്ന് രാത്രി ഇവിടെ വ്യാപരിക്കുന്നുണ്ട്. ഞാൻ ഭീമോനച്ചനല്ല, ഇവിടെ ഇരിക്കുന്ന അഭിഷക്തന്മാരാരുമല്ല. യേശുവിൻ്റെ കരം നിന്നെ തൊടും. കരമടിച്ച് അന്യഭാഷയിൽ ദൈവത്തെ മഹത്വപ്പെടുത്ത, വിശ്വാസത്തോടെ ഇരിക്കെ യേശുവിൻ്റെ നാമത്തിൽ ക്ലെയിം ചെയ്യുക, വിടുതൽ അവകാശമാക്കി പറ. മിണ്ടാതിരുന്ന ദൈവത്തിൻ്റെ അത്ഭുതങ്ങളെ കാണുക. നീ കരയുന്ന വിഷയത്തിൽ, നീ പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ ഉടമ റഖുനിയ അനുകൂലമായി ഒന്നും നീ കാണുന്നില്ലെങ്കിലും നീ വിശ്വസിക്കുക. എങ്ങനെയെന്ന് എനിക്കറിഞ്ഞുകൂടാ, എങ്ങനെയെന്ന് എനിക്കറിഞ്ഞുകൂടാ, ഒരു സാധ്യതയും ഞാൻ കാണുന്നില്ല, പക്ഷെ എന്റെ ദൈവം എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു, ദൈവം എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. യഹോവേ, അവർ പറയുന്നു നീ ശ്രദ്ധിക്കണ്ട, നീ മിണ്ടാതിരി, ഞാൻ നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. സ്തോത്രം. ദൈവം തന്റെ മക്കളുടെ ജീവിതത്തിൽ പ്രതിസന്ധി അനുവദിക്കുന്നത്, പ്രശ്നങ്ങൾ അനുവദിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? മൂന്ന് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് മലയാളം ബൈബിളിൽ. ശിക്ഷയ്ക്കായിട്ടോ, ദയക്കായിട്ടോ, ദേശം നന്മയ്ക്കായിട്ടോ. ഞാൻ വാക്യം തിരിച്ചിടുകയാണ്. ഒന്ന് ശിക്ഷ, രണ്ട് ദയ, മൂന്ന് ദേശത്തിൻ്റെ നന്മ. മറക്കരുത്, ഒന്ന് പറഞ്ഞേ, ശിക്ഷ, ദയാ, ദേശത്തിൻ നന്മ. മലയാളം ബൈബിളിൽ ശിക്ഷ എന്നാണെങ്കിൽ ഇംഗ്ലീഷ് ബൈബിൾ ആരറിയില്ല? ഒന്ന് വായിച്ചേ, ആരെങ്കിലും ഒന്ന് വായിച്ചേ. യോബിൻ്റെ പുസ്തകം മക്കളെ എന്താ എഴുതിയിരിക്കുന്നത്? ആ കറക്റ്റ് ഉണ്ടല്ലോ. ഹി കോസ്റ്റ് ഇറ്റ് ടു കം വെദർ ഫോർ കറക്ഷൻ, വെദർ ടു മേ ബി കറക്ഷൻ, കറക്ഷൻ. ഒന്ന് പറഞ്ഞേ, ഒന്ന് പറയുന്നേ, അതാണ് ശരി വേർഡ്. കറക്ഷനാണ് കറക്റ്റ് വേർഡ്. ശിക്ഷ എന്നതിനേക്കാൾ കറക്ഷൻ. ജീവിതത്തിൽ ദൈവം പ്രതിസന്ധി അനുവദിക്കുന്നത് എന്തിനാണെന്നറിയാമോ? നമ്മളെ കറക്റ്റ് ചെയ്യാനാണ്. ഒന്ന് പറ ദൈവ മക്കളെ, കറക്റ്റ് ചെയ്യാനാണ്. പ്രതിസന്ധി വരുമ്പോൾ, പ്രശ്നം വരുമ്പോൾ നീ ആദ്യം ദൈവത്തിൽ നെടുമ്പാട് വീഴണം. കർത്താവിനോട് ചോദിക്കണം, കർത്താവേ ഞാനെവിടെ അക്രമപ്പെടേണ്ടത്? ഞാനെവിടെയാണ് മടങ്ങി വരേണ്ടത്? സഭ പരിശുദ്ധാത്മാവിനാലാണ് യോഗം ക്രമീകരിച്ചതെങ്കിൽ ഇന്ന് രാത്രി ചോദിക്കണം, കർത്താവേ ഞാനെവിടെ മടങ്ങി വരണം? ഞാനെവിടെ യഥാസ്ഥാനപ്പെടണം? തിരുമേപ്രമേനം ഞാൻ ശ്രദ്ധിച്ച് കേട്ടു, അവരാരും നേരെ സംസാരിച്ചില്ല, ഞാൻ ചെയ്തു പോയെന്ന് ആരും പറഞ്ഞില്ല. കൊറോണ വന്നു, വീട്ടിലിരുന്നു, സൂമിലാക്കി, ക്രമപ്പെട്ടോ? മടങ്ങി വന്നു, മാനസാന്തരപ്പെട്ടോ? കർത്താവേ ഞാൻ എവിടെ തെറ്റിപ്പോയെന്ന് ചോദിച്ചോ? ഞാൻ എവിടെ മടങ്ങി വരണം ചോദിച്ചോ? എന്തുകൊണ്ട് വന്നു? ദൈവത്തിന് ഹിതമല്ലാത്ത പലതും സഭകളിൽ നടക്കാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു, നിങ്ങൾ സ്വതന്ത്രം പറയുന്ന എനിക്ക് കാര്യമല്ല. ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം മനുഷ്യർക്ക് കൊടുക്കാൻ തുടങ്ങി. ക്രൂശിക്കപ്പെട്ടവനെ ഉയർത്തേണ്ടിടത്ത് മനുഷ്യനെ ഉയർത്താൻ തുടങ്ങി. പ്രാവിച്ചോളും പിടിച്ചോന്നും ഒക്കെ ആയി. സ്വതന്ത്രം. ഒരു മടങ്ങി വരവിനും ശുദ്ധീകരണത്തിനുമായിരുന്നു ദൈവം കൊറോണ അയച്ചത്. മടങ്ങി വന്നോ? യഥാസ്ഥാനപ്പെട്ടോ? ദൈവസഭകളിൽ സംഭവിക്കാത്ത പലത് സംഭവിച്ചിരുന്നു. കരയാൻ അവസരം തന്നതാ. ശുദ്ധീകരണത്തിന് ദൈവം അവസരം തന്നതാ. മടങ്ങി വരവിന് ദൈവം അവസരം തന്നതാ. ചുമ്മാ കേട്ടുകൊണ്ട് പോയാൽ പോരാ, കരഞ്ഞോണം, മടങ്ങി വന്നോണം. ബെദർ ടി മേ ബി കറക്ഷൻ. ഞാൻ അവിടെ തെറ്റിപ്പോയി കർത്താവേ, എൻ്റെ കുഞ്ഞുങ്ങൾ എവിടെ മടങ്ങി വരണം? എൻ്റെ സഭ എവിടെ മടങ്ങി വരണം? നെടുമ്പാട് വീഴണം, കരയണം. ഞാൻ മടങ്ങി വരേണ്ടത് എവിടെ കർത്താവേ? ഇന്ന് രാത്രി തുടങ്ങ്. ശിക്ഷയ്ക്കായിട്ടോ, ബ്രയലേഖനത്തിൽ 12-ാം അധ്യായത്തെ 5 മുതൽ വാക്യങ്ങൾ വായിച്ചാൽ, അപ്പൻ ശിക്ഷിക്കാത്ത
മകൻ എവിടെയുള്ളൂ എന്ന് വായിച്ചേ. എല്ലാവരും കൂടാതെയുള്ള ബാലശിക്ഷ കഴിക്കാതിരിക്കുന്നെങ്കിൽ നിങ്ങൾ മക്കളല്ല കരുടയന്മാരത്രേ. ജഡപ്രകാരമുള്ള നമ്മുടെ പിതാക്കന്മാർ നമ്മളെ ശിക്ഷിച്ചപ്പോൾ നമ്മളവരെ വണങ്ങി. അവർ നമ്മളെ ശിക്ഷിച്ചത് കണ്ടില്ലയോ ബിനുബറേ, ബോധിച്ചവണ്ണവും അവരുടെ ഇഷ്ടപ്രകാരമായി എല്ലാവരും പ്രാപിക്കുന്ന ബാലശിക്ഷ കൂടാതിരിക്കുന്നു. അപ്പം ഈ അവിടെ രണ്ട് പദങ്ങളുണ്ട്, കാറ്റാക്രിമ പ്രിസ്യൂമ എന്ന പദമാണ്. കാറ്റാക്രിമ പെസ്യൂമ, പെസ്യൂമ എന്നത് കണ്ടമിനേഷനാണ്, അടിച്ച് കൊല്ലുക, ന്യായവിധിയാണ്. കാറ്റാക്രിമ ഒരപ്പൻ മോനെ അടിക്കുന്ന അടി, അധ്യാപകൻ വിദ്യാർത്ഥി അടിക്കുന്ന അടി. ഇവിടെ ഇരിക്കുന്നവരെല്ലാം അടി മേടിച്ച് വളർന്നവരാ അല്ലേ. അപ്പൻ്റെ അടി, അപ്പൻ്റെ അടി വാങ്ങിച്ച് വളർന്നവരൊന്ന് കൈ ഉയർത്തിക്ക്. അപ്പൻ്റെ തല്ല് വാങ്ങി വളർന്നവർ അതിനൊക്കെ അടി കിട്ടിട്ടില്ല. അധ്യാപകരുടെ കല്ല് തല്ല് വാങ്ങിച്ചുള്ളൊന്ന് കൈ പൊക്കിക്ക്, അധ്യാപകരുടെ. ആ അയ്യോ, ദൂര ഭൂരിപക്ഷം ആളുകളുണ്ട്. ഇപ്പം അടിക്കാനൊക്കത്തില്ലല്ലോ, അധ്യാപകൻ അടിക്കാനൊക്കെ. പണ്ട് ഞാൻ അമേരിക്കയിൽ ആദ്യം പോയി പ്രസംഗിച്ചിട്ട് ചർച്ചയിൽ വന്ന് പറഞ്ഞു, ഞങ്ങളുടെ ചർച്ചയിൽ വന്ന് പറഞ്ഞാൽ അമേരിക്ക പിള്ളേരെ തല്ലാനൊക്കെ തല്ല. അപ്പം 911 വിളിക്കും, പോലീസ് വന്ന് കൊണ്ടുപോകുന്നു പറഞ്ഞു. അപ്പോൾ ഒരു കുറിച്ച് ചെറുക്കം പുറയിരുന്ന് പറയാ, ഇവിടെ അങ്ങനെ ആയിരുന്നു, എത്ര നല്ലതായിരുന്നു. അതിൻ്റെ ഗുണം അമേരിക്കയിൽ ഇപ്പോൾ ഉണ്ട്. അപ്പൻ്റെ അടി വാങ്ങിച്ച് വളർന്നവൻ, അധ്യാപകരുടെ അടി വാങ്ങിച്ച് വളർന്നവരാ നമ്മൾ. അപ്പൻ അടിച്ച കൊല്ലാനല്ല, അധ്യാപകൻ അടിച്ച കൊല്ലാനല്ല, നിന്നെ നന്നാക്കാനാ. അപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്ന എല്ലാവരും കൂടാതെയുള്ള ബാലശിക്ഷ കഴിക്കാതിരിക്കുന്നെങ്കിൽ നീ മക്കളല്ല. ചിലർക്കൊക്കെ സംശയം വരും, കർത്താവ് ഇന്നാരോ ഇന്നാരോ ഒക്കെ നോക്ക്, അവർ കർത്തൃമേശ എടുക്കുന്നു, അവർക്കൊരു കുഴപ്പമില്ലല്ലോ, എല്ലാ പരിപാടിയും ചെയ്യുന്നല്ലോ. നീ എല്ലാ പരിപാടിയും ചെയ്യുന്നു, കർത്തൃമേശ എടുക്കുന്നു, ഒരു കുഴപ്പമില്ല. എൻ്റെ അർത്ഥം പണ്ടേ തട്ടിപ്പോയേക്കുക, പണ്ടേ തട്ടിപ്പോയി. പക്ഷേ നീ ദൈവകൃപയിലാണോ അടി കിട്ടും, അടി കിട്ടും. അത് നിന്നെ തകർക്കാനല്ല, നിന്നെ ക്രമപ്പെടുത്താനാ. കേട്ടോ, നീ വചനവിരുദ്ധമായതെല്ലാം ചെയ്യുന്നു, അപ്പോൾ പ്രശ്നം. നീ ഇത് ചെയ്തു ഞാൻ മിണ്ടാതിരിക്കയാൽ ഞാൻ നിന്നെപ്പോഴും നിരൂപിച്ചു. പക്ഷെ ഞാൻ നിന്നെ ശാസിച്ച് നിന്റെ കണ്ണിൻ്റെ മുമ്പിൽ ഇവയെ നിരത്തി വെക്കും. ദൈവത്തെ മറക്കുന്ന ഒരു തോർത്തോൾവീൻ, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ കീറിക്കളയും. വിടിവിപ്പാൻ പറ പറ വിടിവിപ്പാൻ ആരും ഉണ്ടാകില്ല. രാഷ്ട്രീയ സ്വാധീനവും പിടിപാടും പണം കൊണ്ടും തൽക്കാലം നിൽക്കാം, ദൈവം പിടിക്കുന്നൊരു ദിവസം വരും. വിടിവിപ്പാൻ ആരും ഉണ്ടാകില്ല. എത്ര ഭാഗ്യം ഈ കർത്തൃമേശ ദൈവം തന്നേക്കുന്നത് എന്തിനാണെന്നറിയോ? ശുദ്ധീകരണത്തിന്. അല്ല, എല്ലാ ആഴ്ചയും പതിവ് നടത്താനല്ല. കർത്താവിൻ്റെ മേശ അനുഭവിക്കുന്നൊരു ദൈവം ഇത് പറയുന്നത്, ഇന്ന് എൻ്റെ കർത്താവ് വന്നാൽ ഞാൻ പോവും, എനിക്ക് പ്രാഗൽഭ്യമുണ്ടെന്നാ. അത് നമ്മുടെ ശുദ്ധീകരണത്തിനവിടെ. എനിക്ക് തോമാച്ചനോടൊന്നും ഇല്ല, തോമാച്ചൻ എന്നോട് വല്ല ഉണ്ടായാലും അങ്ങ് ക്ഷമിച്ചാൽ അതല്ല സഹോദരം. പരിശുദ്ധാത്മ തുറന്നെല്ലാം പറയാൻ, നിൻ്റെ സഹോദരൻ നിനക്ക്, നിൻ്റെ സഹോദരനോട് നിന്നോട് എന്തെങ്കിലും ഉണ്ടെന്ന് ബോധ്യം വന്നാൽ അവിടെ വെച്ചിട്ട് പോയി ക്ഷമ പറയണം. നിരപ്പാകാതിൽ കൈനീട്ടരുത്. ഇത് ഹേതുവായി നിങ്ങൾ പലരും ബലഹീനരാകും, രോഗികളാകും, നിദ്ര കൊള്ളുവാൻ പോലും സാധ്യതയുണ്ട്. തന്നെത്താൻ വിധിച്ചാൽ വിധിക്കപ്പെടുകില്ല, വിധിക്കപ്പെടുന്നുവെങ്കിലോ ലോകത്തോട് ബാലശിക്ഷാവലാപ്പെടാതിരിക്കാൻ കർത്താവ് നമ്മേ. ബാലശിക്ഷ അതൊരു ശിക്ഷയാ, മരണം പോലും ശിക്ഷയാ, നിത്യത്തിലെത്തിക്കാൻ. കളിയല്ല ദൈവസഭ, കളിയല്ല കർത്തൃമേശ. ദൈവത്തിൻ്റെ സഭയോട് അടുക്കുന്നതും തിരുമേശയോട് അടുക്കുന്നതും എല്ലാം ഭയത്തോടെ ആയിരിക്കണം. ഇബ്രായ ലേഖനം പറയുന്നു, നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയുടെയാണ്. ഒന്നേ കറക്ഷൻ, നമ്മെ ക്രമപ്പെടുത്താനാ. എപ്പം ജീവിതത്തിൽ പ്രതിസന്ധി വന്നാലും കരയണം, കർത്താവേ ഞാനിവിടെ മടങ്ങി വരണം, ഞാനിവിടെ തെറ്റിപ്പോയി, എൻ്റെ കുഞ്ഞുങ്ങൾ ഇവിടെ മടങ്ങി വരണം. ഒന്നേ ക്രമപ്പെടുത്താൻ. രണ്ടാമത്തെ പദം പറഞ്ഞാട്ട്, രണ്ടാമത്തെ പദം പറഞ്ഞാട്ട്, ദയക്കായി. ഉറമ പറ, ദയ ഉറക്കം പറ, കൃപ എന്ന് പറഞ്ഞാട്ട്, കൃപ. More grace, more power. ദൈവം നിന്നെ കഷ്ടതയിൽ ഇറക്കുന്നത് കൂടുതൽ ശക്തി തരാൻ വേണ്ടിയാണ്. കയ്യൊന്നടിച്ച് വായ തുറന്ന് ദൈവത്തെ ശ്രദ്ധിച്ചുകൊണ്ട് പറ, കൂടുതൽ കൃപ എന്ന് പറ. എല്ലാവരും പറഞ്ഞാട്ട്, എല്ലാവരും പറഞ്ഞാട്ട്, കൂടുതൽ കൃപ, കൂടുതൽ കൃപ.
എല്ലാവരും മഹാദൂർ അങ്ങേയറ്റം വരെ കൈകളടിച്ച് മക്കളെ പറഞ്ഞാട്ട് ശക്തിയോടെ പറ കൂടുതൽ കൃപ ഓ ശബ റഖുനി ഹംതുനിയ മോർ പവർ മോർ ഗ്രേസ് മോർ ശക്തി വളരെ കൃപ തരുവാൻ കർത്താവ് നിന്നെ കഷ്ടതയിൽ ഇറക്കുന്ന കൂടുതൽ ശക്തി തരാനാ. ഞാൻ നിങ്ങളോട് പറഞ്ഞ രണ്ട് തവണ തീർന്നെന്ന് വിചാരിച്ചതാ. വൈദ്യശാസ്ത്രം തിന്തിച്ചു എൻ്റെ ശബ്ദം ഇനിയും കേൾക്കില്ല. പിശാചി അതിനേക്കാൾ കൈകൊട്ടി ബി മോനച്ചൻ്റെ ശബ്ദം ഇനിയും കേൾക്കില്ല. തീർന്നു ചിന്തിച്ചു എൻ്റെ ഹൃദയസ്പന്ദനം നിലച്ചെന്ന് ചിന്തിച്ചു. ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കുക, ഇന്നത്ര തീയതി പാസ്റ്റർ മെയ് മാസം 20 പ്രൈസ് ലോർഡ്. തമ്പുരാൻ പറഞ്ഞു തീർന്നു, അവൻ ബുക്കടക്കി തീർന്നു, എൻ്റെ കുറിച്ച് ഇവനെ കൊണ്ടുള്ള ശല്യം തീർന്നു. പക്ഷെ പോൻപുരാൻ്റെ പ്രോഗ്രാം ഡയറിയിൽ എഴുതിയിട്ടിരുന്നു മെയ് മാസം 23 ബി മോനജ നീ ഒ പി എയുടെ ചർച്ചിൽ പോഡിയത്തിൽ നിൽക്കണമെന്ന്. ഈ രാത്രി ഒന്നുകൂടെ ഞാൻ പറയുക, നിന്നെക്കുറിച്ചുള്ള, നിൻ്റെ കുടുംബത്തെക്കുറിച്ചുള്ള, നിൻ്റെ കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള പിശാചിൻ്റെ പദ്ധതികൾ പരാജയപ്പെടും, ദൈവത്തിൻ്റെ പദ്ധതി വിജയിക്കും. വിശ്വാസത്തോടെ കൈയടിച്ച് വാ തുറന്ന് ആത്മനിറവിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറ, ദുഷ്ട പിശാചേ നിൻ്റെ പദ്ധതിയല്ല, വിശ്വാസത്തോടെ പറ എന്നിൽ ഹോടാ മറക്കുനി, എൻ്റെ കുഞ്ഞുങ്ങളിൽ ദൈവത്തിൻ്റെ പദ്ധതികൾ നിറവേറും. ശക്തിയോടെ കൈകളടിച്ച് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറയൂ. കർത്താവ് രണ്ടാം ദിവസം ഒക്ടോബർ മാസം കുവൈറ്റിലെ എല്ലാ ചർച്ചകളും, ഇതിപ്പം നിങ്ങൾ മാത്രമാണ്, കുവൈറ്റിലുള്ള സകല പെന്തക്കോസ്തയും ചേർന്നുള്ള ഐക്യ കൺവെൻഷനിൽ ഞാൻ പ്രസംഗിക്കാൻ ഡേറ്റ് കൊടുത്തിട്ടുണ്ട്, ടിക്കറ്റ് അടിച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ എനിക്കറിയാം പണ്ട് ഫൈസലോൾ കർത്താവ് എന്നെ അയക്കുന്നെങ്കിൽ ഡേറ്റ് കൊടുത്തെങ്കിൽ അവിടെ നിർത്തുമെന്ന് എനിക്കറിയാം. കാരണം ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട്. ഇവിടെ അങ്ങനെ വന്നത് അല്ല, വരുത്തുമൊന്നുമില്ല. എനിക്ക് ദൈവമേ പോകേണ്ട കാശിയൊന്നുമില്ല. ആവശ്യം പോലെ കേരളത്തിൽ പോകണം, ഇരിക്കാൻ നേരമില്ല. പ്രൈസ് ലോർഡ്. ദൈവം നിയോഗിക്കുന്നതുമാണ്, പ്രാർത്ഥിച്ച് വളരെ നിയോഗം പ്രാപിക്കാതെ ഉള്ളതിന് പകരല്ല. അപ്പോൾ എനിക്കറിയാം ദൈവം ഒരു നിയോഗം ഒരുക്കിയിട്ടുണ്ടെങ്കിൽ തടയാൻ പിശാച് എന്തെല്ലാം നോക്കിയാലും ദൈവം നിർത്തും. ഇന്നലെ പറഞ്ഞ് പറയുക, ഇതൊക്കെ നിനക്കുള്ള ദൂത് പറയുക. ദൈവത്തിൻ്റെ അഭിഷക്തനായി പൗലോസ് എഫസോസിൽ എത്താതിരിക്കാൻ പിശാച് പല പരിപാടി നോക്കി. എന്നാൽ ദൈവത്തിൻ്റെ സമയത്ത് പൗലോസ് നിന്നു. രാത്രി നിന്നോട് ഞാൻ ദൈവാത്മാവ് പറയുന്നു, നീയൊരിടത്ത് നിൽക്കാതിരിക്കാൻ, നീയൊരിടത്ത് പോകാതിരിക്കാൻ, നീ ഒന്ന് ചെയ്യാതിരിക്കാൻ, ദോഷ്ട പിശാച് എന്തെല്ലാം അടവെടുത്താലും പദ്ധതി ഇറക്കിയാലും ദൈവത്തിന്റെ സമയത്ത് നീ അവിടെ നിന്നിരിക്കും. ശക്തിയോടെ അന്യഭാഷയിൽ കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറ, ഞാൻ ദൈവദാസന്മാരോട് പറയും, നീ ഉഗാണ്ടയിൽ നിൽക്കുമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ സകല വിസയും റദ്ദാക്കപ്പെട്ടാലും ദൈവത്തിന്റെ സമയത്ത് നീ അവിടെ നിന്നിരിക്കും. പ്രൈസ് ലോർഡ്. ഇത് വളരെ പഠിക്കേണ്ടതാണ്. നിങ്ങൾ മറക്കരുത് ഈ മൂന്ന് കാര്യങ്ങൾ. ഒന്ന് പറഞ്ഞാട്ട്, ഒന്നേ കറക്ഷൻ, രണ്ട് ഗ്രേസ് മോർ പവർ, മൂന്നേ ദേശ നന്മ. ഇത് മറക്കരുത്. എന്നെ മറന്നാലും നിങ്ങളുടെ ഉള്ളിൽ കയറണം. ദൈവം നമ്മുടെ ജീവിതത്തിൽ കഷ്ടത അനുഭവിക്കുന്നത്, പ്രതിസന്ധി അനുവദിക്കുന്നത് ഈ മൂന്ന് കാര്യത്തിനാ. ഒന്ന്, നമ്മെ കറക്റ്റ് ചെയ്യുവാൻ. രണ്ട്, നമുക്ക് കൂടുതൽ കൃപ തരാൻ. ഒന്നുകൂടെ പറഞ്ഞ എല്ലാവരും, കൂടുതൽ കൃപ തരാൻ. എന്താണ് 84 സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്നത്? ബലം നിന്നുള്ള മനുഷ്യൻ ഭാഗ്യവാൻ. ഇങ്ങനെയുള്ളവരുടെ മനസ്സിൽ പറയുന്നേ സിയോണിലേക്കുള്ള പെരുവഴികളുണ്ട്. കൊറോണയ്ക്ക് ശേഷം ബലം കൂടിയോ കുറഞ്ഞോ? രോഗത്തിന് ശേഷം ബലം കൂടിയോ കുറഞ്ഞോ? സ്തോത്രം. പ്രതിസന്ധിക്ക് ശേഷം രോഗം കൃപ കൂടിയോ കുറഞ്ഞോ? മേൽക്കുമേൽ കൃപ, മേൽക്കുമേൽ ബലം. ഞങ്ങളെന്നെ ശ്രദ്ധിച്ചേ, നമ്മുടെ നാട്ടിൽ പണ്ട് ഇപ്പോഴും കണ്ട് ഈ രോഗശാന്തിക്ക് വേണ്ടി പിടിച്ചു നിന്ന അപ്പച്ചന്മാരും അമ്മച്ചിമാരും ഉണ്ട്. രോഗശാന്തിക്ക് വേണ്ടി നിൽക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ അറ്റം പറ്റും മെഡിക്കോളം എടുത്തോണ്ട് പോകുന്നതല്ല. മരിച്ചാലും ജീവിച്ചാലും മരുന്ന് വേണ്ട. വിഷപ്പാമ്പ് കടിച്ചിട്ടും പോയില്ല, പേപ്പട്ടി കടിച്ചിട്ടും പോയില്ല. അന്നത്തെ കാലത്ത് മരിച്ചാൽ അവർ മരണം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി. അങ്ങനൊരു മഹത്വപ്പെടുത്തലുണ്ട്. സ്തോത്രം. അങ്ങനെ നിൽക്കും. ഇവിടെ നോക്കിയേ, അപ്പോൾ രോഗശാന്തിക്ക് വിളിക്കുന്ന അച്ചായന്മാരുണ്ട്, അമ്മച്ചിമാരുണ്ടായിരുന്നു പണ്ട്. ഞാൻ പെന്തക്കോസ്തു ജനിച്ചോളെന്ന് പറഞ്ഞു, ഞാൻ കണ്ടിട്ടുണ്ട്. എന്നിട്ട് ഇവരങ്ങ് അറ്റം പറ്റും, എല്ലാം തോലുമാകും. സഭയിൽ പറയും ഹെലിസോത്തമ്മച്ച തീർന്നു. ഇവിടിരിക്കുന്ന നിങ്ങൾക്ക് അപ്പച്ചന്മാർ പ്രായമുള്ളവർക്ക് മനസ്സിലാകും. കറിയാച്ചൻ തീർന്നു, അപ്പച്ചൻ തീർന്നു, ഇനി ഇങ്ങോട്ടില്ല. പ്രൈസ് റോഡ്. അവരവിടെ കിടക്കും ചുരുണ്ടുകൂടി, രോഗശാന്തിക്ക് വേണ്ടി നിൽക്കും. പക്ഷെ ദൈവം ഒരു ദിവസം അവരെ എഴുന്നേൽപ്പിക്കും. ശുശ്രൂഷ തീരാത്തതിനാൽ
കാലഘട്ടം തീരാത്തതിനാൽ ചുരുണ്ട് കൂടിക്കിടന്നവനെ ദൈവം എഴുന്നേൽപ്പിക്കും. എല്ലും തോലുമായവനെ ദൈവം എഴുന്നേൽപ്പിക്കും. എന്നുവെച്ചാൽ ഒരു ദിവസം ഒരു വേദോത്സവം കൊണ്ട് ഹോളിനകത്തേക്ക് ഒരു വരവുണ്ട്. ഹോളിനകത്തേക്ക് വന്ന് ഈ ചുരുണ്ടി കൂടിക്കിടന്ന് എഴുന്നേക്കത്തിൽ എന്ന് പറഞ്ഞ അപ്പച്ചനിങ്ങോട്ട് വന്നിട്ടൊരു അല്ലേലൂയ പറഞ്ഞാൽ 1000 കിലോ വെയിറ്റാണ് അതിന്. 1000 കിലോ വെയിറ്റാണ്. ഒരു പാട്ട് അവർ പാടിയാലതിനകത്ത് ദൈവകൃപയും കൂടെ വ്യാപരിക്കും. അന്ന് പ്രത്യേക ഇളക്കിൻ്റെ ഒന്നും ആവശ്യമില്ല. ജനം ആത്മാവിൽ പാടാൻ തുടങ്ങും. മേൽക്കുമേൽ കൃപ കൈകളടിച്ച് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറ മേൽക്കുമേൽ മേൽക്കുമേൽ ശക്തിയോടെ ദൈവത്തെ സ്തുതിക്ക്. അതാ ഞാൻ പറഞ്ഞത്, ദൈവം ഇതിലെ പ്രതിസന്ധി നിനക്ക് കൂടുതൽ കൃപ തരാനാ, പ്രശ്നങ്ങൾ നിനക്ക് കൂടുതൽ കൃപ തരാനാ, കൂടുതൽ കൃപ. അടുത്തതാണ് വളരെ പ്രധാനപ്പെട്ടത്. അടുത്തത് എന്താ എഴുതിയിരിക്കുന്നത്? എല്ലാവരും അല്ലല്ല, അടുത്ത എഴുതിയിരിക്കുന്നത് ദേശത്തിന്റെ നന്മ. മൂന്ന് കാര്യം ഒന്നുകൂടെ പറഞ്ഞേ. ഒന്നേ കറക്ഷൻ, നമ്മെ കറക്റ്റ് ചെയ്യുവാൻ. രണ്ട്, കൂടുതൽ കൃപ തരുവാൻ, ഗ്രേസ് തരുവാൻ. മൂന്ന്, ദേശത്തിന് നന്മ. നമ്മുടെ ജീവിതത്തിലെ കഷ്ടതകൾ, പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ ദൈവം ദേശത്തിന് നന്മയാക്കി മാറ്റും. കർത്താവ് സ്നേഹിച്ച ആ കുടുംബത്തിലെ പ്രശ്നം, ആ കുടുംബത്തിലൂടെ ദേശത്തോട് ചില ദൈവത്തിന് സംസാരിക്കാനുണ്ടായിരുന്നു. നിന്റെ ജീവിതത്തിലെ പ്രതിസന്ധികൾ ദേശത്തിന് നന്മയാക്കി ദൈവം മാറ്റും. നിന്നെ ദേശത്തിന് ദൈവം നന്മയാക്കി മാറ്റും. എത്ര പ്രതിസന്ധിയിലൂടെ പോയോ അവരൊക്കെയാണ് ദേശത്തിൻ്റെ നന്മയായി മാറിയത്. മറ്റാർക്കുമില്ലാത്ത പ്രതിസന്ധി നിനക്കുണ്ടെങ്കിൽ മറ്റാർക്കുമില്ലാത്ത ദൈവീയ വെളിപ്പാടുകൾ ദൈവം നിനക്കായി തുറക്കും. മറ്റാർക്കുമില്ലാത്ത ദൈവ ദൂതുകൾ നിറയ്ക്കും. കൈകളൊന്ന് ഉയർത്തിയാട്ടി ശക്തിയോടെ സ്തോത്രം പറഞ്ഞ് ദേശത്തിൻ്റെ നന്മ. ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയാം, ജീവിതത്തിലെ പ്രതിസന്ധികളാണ് നമ്മളെ ഇതുവരെ നിർത്തിയത്. ഇത്രയും വേദനയാണ്, ഇത്രയും കർത്താവിനോട് അടുപ്പിച്ചത്, ഇത്രയും കഷ്ടതയാണ്, ഇത്രയും നീ കരഞ്ഞത്. അല്ലേ, നമ്മൾ പറഞ്ഞ കൃപയെ കാണുന്നില്ല. ദൈവം ദേശത്തിൻ്റെ നന്മയാക്കും നമ്മുടെ കഷ്ടത. എങ്ങനെയെന്ന് പറയാം, നിത്യസമിതി എന്ന് നിർത്താം. വർഷങ്ങൾക്ക് മുമ്പ്, വളരെ വർഷമായി, 10-20 വർഷമായി കാണും, ഞാൻ ഡൽഹിയിൽ ഒരു യൂത്ത് മീറ്റിങ്ങിൽ പ്രസംഗിക്കുകയാണ്. 300, 500, 600, 800 ചെറുപ്പക്കാരുണ്ട്. ജോഷി കല്ലിമേൽ എന്ന് പറയും, ഇത് പി ജി വർഗീസിൻ്റെ അനിയൻ, അദ്ദേഹത്തിൻ്റെ ഓഡിറ്റോറിയം ഉണ്ട്, പസൊക്കെ അറിയാമായിരിക്കും. ആ ഓഡിറ്റോറിയത്തിൽ വലിയൊരു മീറ്റിംഗ്, 3 ദിവസവും ഞാനാണ് പ്രസംഗിക്കുന്നത്. ക്ലാസ്സും അല്ല, രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും. ക്യാമ്പെല്ലാം അവസാനിച്ച് പോകാൻ തുടങ്ങുമ്പോൾ 12:00 ഈ സംഘാടകർ എന്നെ വിളിച്ചു, പാസ്റ്റർ നാളെ രാവിലെ ഒരു സ്നാനം നടത്താമോ എന്ന് ചോദിച്ചു. 12:00 ഞാൻ ചോദിച്ചു, ആരാ ഇപ്പോൾ സ്നാനപ്പെടാൻ തീരുമാനിച്ചത്? ഉടനെ അവർ പറഞ്ഞു, വേറെ ആരുമല്ല, പാസ്റ്റർക്ക് ട്രാൻസ്ലേഷൻ ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. നിങ്ങൾ ചിന്തിച്ച പോലെ ഞാൻ ചോദിച്ചപ്പം ഗുണപ്പെടാത്തവനാണോ ഇതുവരെ ട്രാൻസ്ലേഷൻ നിന്ന്, ഞാനപ്പെടാത്തവനെയാണോ ട്രാൻസ്ലേഷൻ നിർത്തിയെന്ന് ചോദിച്ചു. അവർ പറഞ്ഞു, പാസ്റ്റർ ഒരു സംഭവമുണ്ട്, അത് കരഞ്ഞാൽ പാസ്റ്റർ കരയും, നിങ്ങളും കരയും. വർഷങ്ങൾക്ക് മുമ്പ് ഒറീസയിൽ കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി പോയ ഒരു ദൈവദാസനും തൻ്റെ ഭാര്യയും 3 കുഞ്ഞുങ്ങളും, ഇന്നത്തെ പോലെ സപ്പോർട്ട് ചെയ്യുവാൻ ആരുമില്ല, കഷ്ടത അനുഭവിച്ചുകൊണ്ട് ഒരു കർത്താവിൻ്റെ വേല ചെയ്യുന്നു. പൈപ്പിൽ നിന്ന് പച്ചവെള്ളം കുടിച്ച് തുണിസഞ്ചിയിൽ ലഗിലേ നിറച്ച് വീട് കയറി ഇറങ്ങും വർഷങ്ങൾക്ക് മുമ്പ്. എല്ലാവരും എന്നെ നോക്കിയ മക്കളെ, അങ്ങനെ ദൈവദാസനും ഭാര്യയും ഒരു ദിവസം രാവിലെ ഇറങ്ങി വീടുകൾ വിസിറ്റ് ചെയ്തു, ലഗിലെ കൊടുത്തു. വൈകുന്നേരമായപ്പോൾ വീട്ടിൽ വന്ന് കയറി ആ ദൈവദാസൻ സോഫയിലിരുന്നിട്ട് ഭാര്യയോട് ഒരു ഗ്ലാസ് വെള്ളം എടുക്കാൻ പറഞ്ഞു. പ്രിയപ്പെട്ടവൾ അടുക്കളയിൽ പോയി വെള്ളം എടുത്തുകൊണ്ട് വന്നു. ഈ ദൈവദാസൻ ഈ വെള്ളം വാങ്ങുമ്പ് കയ്യിൽ നിന്ന് പോയി, അദ്ദേഹം സോഫയിൽ കാർഡിയാക് അറസ്റ്റ് വന്ന് മരിച്ചു. 3 കുഞ്ഞുങ്ങൾ, പറക്കമുറ്റാത്തവർ. ഈ ദൈവദാസ് തന്നെ ഈ ഡെഡ് ബോഡി നാട്ടിൽ കൊണ്ടുവന്ന് അടക്കി. അവർ ഭാഷ പിടിച്ച് അവിടെ തന്നെ ഒരു ജോലി ചെയ്ത് ആ ദേശത്ത് നിന്നു. ഈ പെൺകുഞ്ഞുങ്ങൾ കൃപയിൽ തന്നെ നിന്നു. പക്ഷേ ഈ മോൻ, അവൻ്റെ പേര് ബ്ലസൻ, പറയുന്ന തമാശയല്ല, അവൻ വളർന്നപ്പോൾ റിബല്യസായി. എൻ്റെ അപ്പൻ വിശേഷ വേലയ്ക്കായി വന്നിട്ടും എൻ്റെ അപ്പൻ കഷ്ടത അനുഭവിച്ച് വേല ചെയ്തിട്ടും എൻ്റെ അപ്പനെ ദൈവം എന്തിനെടുത്തു, ഈ ദൈവത്തെ വേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അനേക സന്ദർഭം ഞാൻ കണ്ടു പലരിൽ. അവൻ തൻ്റെ പെങ്ങന്മാരെ പാട്ടുപാട് നല്ല പോലെ പാടുക പെൺകുഞ്ഞുങ്ങൾ, സ്കൂട്ടറിൻ്റെ പുറകിലെത്തി അവരെ പാടാൻ കൊണ്ട് നിർത്തും. ഈ യൂത്ത് ക്യാമ്പിൽ അവൻ പാടാൻ കൊണ്ടുവന്നതാണ് പെങ്ങന്മാരെ. ഇവനെ സ്നേഹിച്ചതുകൊണ്ട് സംഘാടകർ രാവിലത്തെ സെഷനിൽ പാസ്റ്റർ എൻ്റെ കൂടെ നിർത്തി അവനെ ട്രാൻസ്ലേഷന് വേണ്ടി.
കാരണം കർത്താവിനെ കണ്ടിട്ടുണ്ടായിരുന്നു. തഴഞ്ഞുകളയരുത് കേട്ടോ. ദൈവാത്മാവ് ഓരോ ദൂതും പറയാ, നിന്റെ തലമുറയെ തഴഞ്ഞുകളയരുത്. ഞാൻ ദൈവനം പ്രസംഗിക്കുമ്പോൾ ഇപ്പോഴാണ് വല്ലപ്പോഴും ഞാൻ സാക്ഷി പറഞ്ഞത്, പണ്ട് പറയില്ല എൻ്റെ അനുഭവമൊന്നും. ഞാൻ എൻ്റെ അനുഭവം പറഞ്ഞു. പല ജനവിരുന്ന് കരഞ്ഞു, ഇവനും ബ്ലസ്സനും കരയുന്നത് ഞാൻ കണ്ടു. ജീവനോടുണ്ട് ബ്ലസ്സൻ ഇടയ്ക്കിടയ്ക്ക്, പക്ഷെ എനിക്ക് മനസ്സിലായില്ല അവൻ്റെ അനുഭവവും ജീവിതമൊന്നും എനിക്കറിയില്ല. കൂടെ നിൽക്കുന്നവരെ അറിയാനൊക്കെ. ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ 17 വയസ്സ്, എനിക്ക് 7 വയസ്സ് പ്രായമുള്ളപ്പോൾ എൻ്റെ പിതാവ് നിത്യത്തിലേക്ക് പോയി. മൂത്ത യേശുന് 17 വയസ്സ്, ഇളയാനിന് 1 വയസ്സ്, 17 വയസ്സിന് താഴെ ഞങ്ങൾ 7 മക്കൾ. ഞങ്ങൾക്കാരോടും പരാതിയില്ല, കാരണം ദൈവം ദോഷമായി ഒന്നും ചെയ്യില്ല. ബ്ലസ്സൻ ആ രാത്രി ദൈവത്തിൽ സമർപ്പിച്ചു. അവൻ പറഞ്ഞു, ബി മോനച്ചൻ പാസ്റ്ററിനെ സ്നാനപ്പെടുത്തണം, ഞാനും എൻ്റെ കർത്താവിനെ സേവിക്കും. ഡൽഹിയിലൊരു തണുത്ത പ്രഭാതത്തിൽ കെ ടി തോമാച്ച എൻ്റെ ആ സ്ഥലത്ത് രാവിലെ ഞാൻ സ്നാനപ്പെടുത്തുവാനായി ഇറങ്ങുമ്പോൾ 300 ചെറുപ്പക്കാരുണ്ട്. സൗദി അറേബ്യ ഉൾപ്പെടെ ലോകത്ത് അനേക രാജ്യങ്ങൾ. ഇപ്പോഴും ഞാൻ ഓസ്ട്രേലിയയിൽ 15 ചെറുപ്പക്കാരെ സ്നാനപ്പെടുത്തി. ഞാൻ അനേക സ്നാനം നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ സ്നാനം വ്യത്യസ്തമായിരുന്നു. അവൻ സ്നാനിലത്തിലേക്ക് ഇറങ്ങി വരുമ്പോൾ കരഞ്ഞുകൊണ്ട് ഇറങ്ങി വരുന്നു. അവൻ്റെ അമ്മ കരഞ്ഞുകൊണ്ട് നിൽക്കുന്നു. അവൻ്റെ പെങ്ങന്മാർ കരയുന്നു. ചെറുപ്പക്കാരെല്ലാം ഏതാണ്ട് കരയുന്നു. ബ്ലസ്സൻ ദൈവസിലേക്ക് ഇറങ്ങി വരുമ്പോൾ പരിശുദ്ധാത്മാവ് ശക്തിയോടെ മേൽ വന്നു. അവനെ സ്നാനപ്പെടുത്തി കയറ്റുമ്പോൾ ദൈവാത്മാവ് പറഞ്ഞു, മകനെ ബ്ലസ്സൻ, നിന്റെ അപ്പൻ പൂർത്തീകരിക്കാതെ പോയ ദൈവവേലയുടെ നിവൃത്തിക്കായി ദൈവം നിന്നെ ജലത്തിൽ വെച്ച് അഭിഷേകം ചെയ്യുകയാണ്. അന്നെനിക്ക് മനസ്സിലായി നിന്റെ ജീവിതത്തിൻ്റെ കഷ്ടതകൾ ദൈവം ദേശത്തിൻ്റെ നന്മയാക്കി മാറ്റും. പലതിനും നമുക്ക് മറുപടിയില്ല. പലതും എന്തുകൊണ്ടെന്ന് നമ്മൾ ചോദിക്കും, പക്ഷേ ദൈവം ദോഷമായി ഒന്നും ചെയ്യുകയില്ല. എത്ര പേർക്ക് കൈ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യും. നിന്നെ തകർക്കാനല്ല ഈ വേദന. നിന്നെ മുടിക്കാനല്ല ഈ ശോധന. നിന്നെ പൊന്നാക്കി പുറത്തു കൊണ്ടുവരാനാ. യേശു സ്നേഹിച്ച വീട്ടിൽ കഷ്ടത, രോഗം, ഞാൻ നിർത്താൻ പോകുക, മരണം. കർത്താവ് ചെന്നില്ല. ലാസർ ദീനമാണെന്നറിഞ്ഞപ്പം കർത്താവ് ചെന്നില്ല. ദീനം കൂടിയപ്പോൾ കർത്താവ് ചെന്നില്ല. മരിച്ചപ്പോഴും കർത്താവ് ചെന്നില്ല. അടക്കത്തിനും ചെന്നില്ല. കർത്താവ് എന്ന 4-ാമത്തെ ദിവസമാണ്. ഒരു സ്തോത്രം ഉറക്കെന്ന് പറഞ്ഞേ. എന്തുകൊണ്ട് കർത്താവ് ഉടനെ ചെന്നില്ല? കർത്താവ് ഉടനെ ചെന്നൊരു വിടുതൽ കൊടുത്തിരുന്നെങ്കിൽ, ഒരു സൗഖ്യം കൊടുത്തിരുന്നെങ്കിൽ, ആ വിടുതൽ ആ വീട്ടുകാർ മാത്രമേ അറിയത്തുള്ളായിരുന്നു. മരിച്ച് 4 നാറ്റം വെച്ചവനെ കർത്താവ് വിടുവിച്ചപ്പോൾ ആ വിടുതൽ ആ ദേശമറിഞ്ഞു. ഇന്ന് രാത്രി ഒരുപക്ഷെ ഈ ദൂത് എല്ലാവർക്കുമല്ലായിരിക്കാം കഷ്ടത അനുഭവിക്കും. നിന്നോടുള്ള ദൂത് പരിശുദ്ധാത്മാവ് പറയുന്നു, നാളുകളായി നീ കരഞ്ഞിട്ടും നാളുകളായി നീ പ്രാർത്ഥിച്ചിട്ടും മറുപടി താമസിക്കുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം മറുപടി ഇല്ലെന്നല്ല. നിന്റെ കുടുംബക്കാർ മാത്രമല്ല, നിന്റെ കൂട്ടായ്മക്കാർ മാത്രമല്ല, നിന്റെ ദേശം അറിയുന്നൊരു വിടുതൽ ദൈവം അയക്കാൻ പോകുകയാണ്. കൈകളുടെ ചന്യഭാഷ ദൈവത്തെ മഹത്വപ്പെടുത്താൻ കഴിയുമോ? യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ പറ, ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു, ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുന്നു, എൻ്റെ പ്രാർത്ഥനയുടെ മറുപടി ഇതുവരെ വെളിപ്പെട്ടിട്ടില്ല, എന്നാൽ ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ കുടുംബക്കാർ മാത്രമല്ല, എൻ്റെ കൂട്ടായ്മക്കാർ മാത്രമല്ല, എൻ്റെ ദേശം അറിയുന്ന ഒരു വിടുതൽ ദൈവമയക്കോ. എല്ലാവരും 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 ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാട്. എല്ലാവരും ശക്തിയോടെ അന്യഭാഷ നിർത്തരുത്. വിശ്വാസത്തോട് പറ, എൻ്റെ സഭക്കാർ മാത്രമല്ല, എൻ്റെ കുടുംബക്കാർ മാത്രമല്ല, കരയുന്ന എൻ്റെ പ്രാർത്ഥനാ വിഷയത്തിന്മേൽ എൻ്റെ ദേശം അറിയുന്ന ഒരു വിടുതൽ ദൈവമയക്കും. യേശുവിനെ സൗഖ്യദായകനായിട്ടാണ് അവർ പ്രതീക്ഷിച്ചത്, പക്ഷെ യേശു അവിടെ ചെന്നത് മരണത്തിൽ നിഴൽപ്പിക്കുന്നവനായിട്ടത്രേ. അവൻ സൗഖ്യദായകൻ മാത്രമല്ല, മരണത്തിൽ നിഴൽപ്പിക്കുന്നവൻ കൂടെയാണ്.
ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, പല വേദിയിൽ ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്, കർത്താവ് എന്തുകൊണ്ട് മൂന്നാം ദിവസം ചെന്നില്ല, ഒന്നാം ദിവസം ചെന്നില്ല, രണ്ടാം ദിവസം ചെന്നില്ല? യേശുവിടെ ചെന്ന് നാലാം ദിവസമാണ്. നാറ്റം മെച്ചപ്പളാണ്, നാറ്റം മെച്ചപ്പളാ കർത്താവ് എന്നത്. അതിനൊരു കാരണം ഞാൻ കണ്ടുപിടിച്ചത്, യഹൂദന്മാരുടെ ഒരു വിശ്വാസമുണ്ട്, അതായത് മരിച്ചൊരാളിൻ്റെ ആത്മാവ് മൂന്ന് ദിവസം കുഴിയുമാണിട്ട് കറങ്ങും. നമ്മുടെ നാട്ടിലെ ആളുകൾ വിശ്വസിക്കുന്നത് 40 ദിവസം കറങ്ങുമെന്നാണ്, പക്ഷേ അവർ വിശ്വസിക്കുന്ന 3 ദിവസം കഴിഞ്ഞ് അങ്ങോട്ട് പോകത്തുള്ളെന്നാണ്. അപ്പോൾ യേശു 3 ദിവസത്തിനുള്ളിൽ ചെന്ന് സൗഖ്യം കൊടുത്താൽ പറയും അതിശയിക്കാനൊന്നുമില്ല, ആത്മാവ് കറങ്ങിക്കൊണ്ടിരുന്നു, വന്ന് കയറിയെന്നേ ഉള്ളെന്ന്. അതുകൊണ്ട് സാധ്യതയുടെ 3 ദിവസം പിന്തള്ളി ആ സാധ്യതയുടെ 4-ാമത്തെ ദിവസം യേശു ഇറങ്ങിച്ചെന്നു. ഇന്ന് രാത്രിയിൽ ഓ ഹോഷമ റഖിനി, പരിശുദ്ധാത്മാവ് ഞാൻ പറയട്ടെ, വൈദ്യശാസ്ത്രം പറയുന്നു സാധ്യതയുണ്ടെങ്കിൽ നോക്കാം, ഡോക്ടർമാർ പറയുന്നു സാധ്യതയുണ്ടെങ്കിൽ നോക്കാം, നിന്റെ സ്നേഹിതർ പറയുന്നു സാധ്യതയുണ്ടെങ്കിൽ നോക്കാം, വൈദ്യശാസ്ത്രം പറയുന്നു സൗഖ്യമാകാൻ സാധ്യതയുണ്ടെങ്കിൽ നോക്കാം, ഡോക്ടർമാർ പറയുന്നു തലമുറ ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിൽ നോക്കാം, കൂട്ടുകാർ പറയുന്നു ജോലി കിട്ടാൻ സാധ്യതയുണ്ടെങ്കിൽ നോക്കാം. എന്നാൽ ഇന്ന് രാത്രി എന്റെ കർത്താവ് നിന്നോട് പറയുന്നു, ഒരു സാധ്യതയുമില്ലെങ്കിലും ഞാൻ നിനക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യാം. എല്ലാവരും കൈയടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ട്, യേശുവിൻ്റെ നാമത്തിൽ പറ, ഒരു സാധ്യതയുമില്ലെങ്കിലും എൻ്റെ ദൈവം എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. ഒരു സാധ്യതയും ഞാൻ കാണുന്നില്ല, എല്ലാ സാധ്യതയാണ് എൻ്റെ മുമ്പിൽ, ഒരു സാധ്യതയുമില്ല, പക്ഷേ ഒരു സാധ്യതയുമില്ലെങ്കിലും ദൈവം അത്ഭുതം ചെയ്യോ. ബാബാ ശന്തന, എല്ലാവരും ശക്തിയോടെ കർത്താവിനെ ആർദിച്ചാട്, എല്ലാവരും ദൈവത്തെ സ്തുതിച്ചാട്. ഏ ശുബിഡാമ റഖുനി, മരിച്ച് 4 ദിവസമായി നാറ്റം വച്ച അവസ്ഥയിലും ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കും, നാറിയ അവസ്ഥയിലും ദൈവം പ്രവർത്തിക്കും, 4-ാം ദിവസവും ഇറങ്ങി വരും. ഇന്ന് രാത്രിയിൽ വിശ്വസിക്കുക, ഒരു സാധ്യതയും കാണുന്നില്ലെങ്കിലും വിശ്വസിക്കുന്നവന് വേണ്ടിയാ ദൈവശക്തി വ്യാപരിക്കുന്നത്. മിണ്ടാതിരും ദൈവത്തിൻ്റെ അത്ഭുതങ്ങളെ കാണുക. എല്ലാവർക്കും ദൈവത്തിൽ എഴുന്നേറ്റ് നിൽക്കാം. നിന്നെ തകർക്കാനല്ലേ വേദന, നിന്നെ മുടിക്കാനല്ലേ ശോധന, എന്നെ പൊന്നാക്കാനാ ഈ രാത്രിയിൽ വെതർ ടു മേ ബി കറക്ഷൻ, കറക്റ്റ് ചെയ്യുവാനാ, ക്രമപ്പെടുത്താനാ. കർത്താവിൻ്റെ വരവ് മുമ്പ് സഭയെ ക്രമപ്പെടുത്തേണ്ടതുണ്ട്. വരവിൽ നീ എടുക്കപ്പെടണമെങ്കിൽ കൈവിടപ്പെടാതിരിക്കണമെങ്കിൽ ക്രമപ്പെടണം, മടങ്ങി വരണം, മാനസാന്തരപ്പെടണം. എനിക്കൊരു കുഴപ്പമില്ലെന്നും പറഞ്ഞിരിക്കരുത്, എല്ലാവരും കണ്ടടച്ചേ കരയാൻ ഏൽപ്പിക്കപ്പെട്. ഞാൻ ദൈവാത്മാവ് പറയട്ടെ, ഒരിക്കൽ നീ ദൈവസിൽ കണ്ണ് മുട്ടുകുത്തുമ്പോൾ നിൻ്റെ കണ്ണ് നിറഞ്ഞ് കവിയില്ലായിരുന്നു, എവിടെല്ലാം കിടന്ന് കരഞ്ഞവരാ ഇവിടെ ഇരിക്കുന്നത്. ഇത് നിൻ്റെ കണ്ണിൽ കുത്തിയാൽ ഒരു തുള്ളി കണ്ണുനീരില്ലെങ്കിൽ എൻ്റെ അർത്ഥം നീ കൃപയെ വളർന്നല്ല, നീ കൃപയെ തളർന്നുപോയി. നഷ്ടപ്പെട്ട കണ്ണുനീർ മടക്കി വാങ്ങണം. സഭയോട് പരിശുദ്ധാത്മാവ് പറയുന്നു, നഷ്ടപ്പെട്ട കണ്ണുനീർ മടക്കി വാങ്ങണം. എനിക്കൊരു കുഴപ്പമില്ലെന്നല്ല, ഞാൻ തെറ്റുകാരനാ. മനുഷ്യൻ്റെ ഏറ്റവും വലിയ തെറ്റ് അവനവൻ്റെ തെറ്റ് കണ്ടുപിടിക്കുന്നില്ല. കുറ്റം മറ്റുള്ളവരിൽ ആരോപിക്കുന്നു. ഇന്ന് രാത്രി നമുക്ക് ഇവിടുന്ന് പോകും മുമ്പ് കർത്താവേ ഞാൻ കുറ്റക്കാരനാ, ഞാൻ കുറവുള്ളവനാ, എനിക്ക് മടങ്ങി വരവ് ആവശ്യമാണ്, എൻ്റെ കുടുംബത്തിനൊരു മടങ്ങി വരവ് ആവശ്യമാണ്, എനിക്കൊരു ക്രമീകരണം. തുമ്മാത് പരിശുദ്ധാത്മാവ് ദൂത് പറയില്ല, പരിശുദ്ധാത്മാവ് വെറുതെ സംസാരിക്കില്ല. എല്ലാവരും ദൈവത്തിൽ നിന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചാട്ട്, കർത്താവേ എനിക്കൊരു മടങ്ങി വരവ് തരണം, എൻ്റെ സഭയ്ക്കൊരു മടങ്ങി വരവ് തരണം, ഞങ്ങൾക്കൊരതാസ്ഥാനം തരണം. പ്രിയപ്പെട്ടവരെ, ഈ സോഷ്യൽ മീഡിയ ഒക്കെ തുറക്കാൻ പേടിയാ ഇപ്പം, അല്ലേ? പേടിയാ. 33-കാരൻ എന്തായിട്ടേക്കെന്ന് അറിയില്ല ഫോട്ടോ, സുന്ദരന്മാരുടെ 38-കാരനും 33-കാരനും 40-കാരനും കുഴഞ്ഞു വീണങ്ങ് തീരുക, മരിക്കുക. യു കെയിൽ നിന്ന് സെൻഡ് ഓഫ് എല്ലാം വാങ്ങി നാളെ രാവിലെ ഓസ്ട്രേലിയക്ക് ഫ്ലൈറ്റിൽ പറക്കാൻ നേഴ്സ് സഹോദരി, 33 വയസ്സേ ഉള്ളൂ, ആ രാത്രി ഇത് കുഴഞ്ഞു വീണു. യു കെയിലേക്ക് പോകാൻ എയർപോർട്ടിലോട്ട് പോയി, 2 വട്ടം പ്രശ്നം വന്നു, 3-ാമതങ്ങി എന്ന് ക്യൂ നിൽക്കുമ്പോൾ കുഴഞ്ഞു വീണു. ഈ രാത്രി വരെ നിന്നെ നിർത്തിയില്ലേ, നടത്തിയില്ലേ? എന്തോ കണ്ടോണ്ടാ അഹങ്കരിക്കുന്നേ, എന്ത് കണ്ടോണ്ടാ നിഗളിക്കുന്നേ, എന്താ പ്രശംസിക്കാനുള്ളത്? കർത്താപ്പച്ചനോട് പറ, എപ്പോഴാണ് ഇവിടുന്ന് പോകുന്നതെന്ന് അറിയില്ല കേട്ടോ, എനി ടൈം റെഡി ആയിക്കോണം, റെഡി ആയിക്കോണം. 80 ലക്ഷം ആളുകളെയാണ് കോവിഡ് കൊണ്ടുപോയത്, ഔദ്യോഗിക കണക്ക്, അനോഗിത കണക്ക്, 2 കോടിയിൽ പരം ആളുകൾ. അതിവിദഗ്ധ ഡോക്ടേഴ്സ്, നല്ല നേഴ്സസ്, സയൻറ്റിസ്റ്റുകൾ, അമേരിക്കൻ കോടീശ്വരന്മാർ വെട്ടി മൂടുകയായിരുന്നു. നമ്മൾ ബാക്കിയായി, നിന്റെ മിടുക്കല്ല, കൃപയുടെ കർവം, ദൈവത്തിൻ്റെ കരുണയാണ്.
വിമോചനം എത്ര പറഞ്ഞാലും നിന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുക, നിനക്ക് പാപബോധം വരില്ല. കരയാൻ പരിശുദ്ധാത്മാവ് പറയുന്നു, മടങ്ങി വരാൻ പരിശുദ്ധാത്മാവ് പറയുന്നു, ക്രമപ്പെടുവാൻ പരിശുദ്ധാത്മാവ് പറയുന്നു, മാനസാന്തരപ്പെടുവാൻ പറയുന്നു. മോർ ഗ്രേസ്, കൂടുതൽ കൃപ പ്രാപിക്കുക, ദേശത്ത് നന്മയാകുക. കരഞ്ഞ് പ്രാർത്ഥിച്ചേ, കർത്താവേ എന്നെ ദേശത്ത് നന്മയാക്കണേ, എന്നെ ദേശത്തിന് നന്മയാക്കണേ, എന്നിലൂടെ ദേശത്തോട് നീ ഇടപെടണമേ. ഈ രാത്രി സമർപ്പിക്കുന്നവർ കൈ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചാട്ട്. എന്നെ സമർപ്പിക്കുന്ന പറയുന്നവർ കൈ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചാട്. എന്നെ സമർപ്പിക്കുന്ന കർത്താവേ, ഓ ഷമറക്കിനി, ദൈവനത്തിൽ വിറയ്ക്കുന്നവനെ ദൈവം ആദരിക്കും. ഞങ്ങളുടെ കർത്താവേ, സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ കുറവുകളെ കാണുവാൻ ഞങ്ങളുടെ കണ്ണുകളെ തുറക്കണമേ. ഞങ്ങളെല്ലാവരെയും സമർപ്പിക്കുന്നു, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സമർപ്പിക്കുന്നു, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ സമർപ്പിക്കുന്നു. ഇന്ന് രാത്രിയിൽ വലിയൊരു ദൈവശക്തി ഞങ്ങളുടെ മധ്യ വ്യാപരിക്കണമേ, വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടണമേ, ഉണർവിൻ്റെ കാറ്റിനെ വീശണമേ, ഞങ്ങളുടെ തലമുറയെ ശക്തിയോടെ എഴുന്നേൽപ്പിക്കണമേ, ഒരു അന്ത്യകാല ശുശ്രൂഷയ്ക്കായി ഞങ്ങളെ ഒരുക്കണമേ, സഭയെ ഒരുക്കണമേ. ഞങ്ങളുടെ കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിലെ വേദനകൾ ഞങ്ങൾക്ക് പുതിയ ദർശനം തരാനാ, ഞങ്ങൾക്ക് പുതിയ കൃപ തരാനാ, ഞങ്ങളെ ക്രമപ്പെടുത്താനാ, ദേശം നന്മയാക്കാനാ, നിന്റെ ശക്തിയോടെ വ്യാപരിക്കാൻ സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ദൈവമക്കൾ കയ്യൊന്നടിച്ച് ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. യേശുവിൻ്റെ നാമത്തിൽ എല്ലാവരും ദൈവത്തെ സ്തുതിച്ചാട്ടെ ശക്തിയോടെ. ഓ ഗായക സംഘം വന്നാട്ട്, ഗായക സംഘം വന്നാട്ട്. ഓ ശബ റഘുനി ഹംതുനാമൗഷമ റഘുനിയ ഉടമൽ ഖനമ സധന നിർത്തരുത്. മക്കളെല്ലാം ദൈവത്തെ ആരാധിച്ചാട്ടെ, എല്ലാവരും ദൈവത്തെ സ്തുതിച്ചാട്ടെ ശക്തിയോടെ. സ്വന്തമായത് ദൈവത്തിൽ വിശ്വസ്തനാകുക, നാം എടുത്ത് ദൈവത്തെ ആരാധിക്കുക. ഞാൻ പ്രഭാഷണം അവസാനിപ്പിക്കുമ്പോൾ ഒരു ദൂതൂടെ പറയാം. യോബിന്റെ പുസ്തകം ആരംഭിക്കുന്ന ഒരു കാറ്റോടുകൂടെയാണ്. കാറ്റ് അവരുടെ മക്കളിരുന്ന് വീടിന് ചുറ്റും അടിച്ചത് വീണു, മക്കൾ മരിച്ചു. കാറ്റുകൾ യോബിന്റെ നന്മകളെ കൊണ്ടുപോയി. യോബിന് കാറ്റിനെ ഭയമായി, എല്ലാം പോയി, അവസാന ഒട്ടു കഷ്ണം മാത്രം. ഒരു ഭാവനയിൽ ഒരു എഴുത്തുകാരൻ എഴുതിയിരിക്കുന്നത്, കാറ്റടിക്കുമ്പോഴൊക്കെ യോബ് തൻ്റെ ഒട്ടു കഷ്ണത്തെ മുറുകെ പിടിക്കും, അതുകൂടെ പോകരുത്, ആകെ അതേ ഉള്ളൂ. കാറ്റിനെ യോബിന് ഭയമായി. എന്നാൽ ആ പുസ്തകം അവസാനിക്കും മുമ്പ് മറ്റൊരു കാറ്റടിക്കാൻ തുടങ്ങി. ആ കാറ്റിലെ ഹോവയുണ്ടായിരുന്നു, ആ കാറ്റിലെ ഹോവയുണ്ടായിരുന്നു. ഇന്ന് രാത്രി ഓപ്പിയ സഭയോട് പരിശുദ്ധാത്മാ പറയുന്നു, കാറ്റു കൊണ്ടുപോയത് മറ്റൊരു കാറ്റു മടക്കിക്കൊണ്ടുവരാൻ പോകുകയാണ്. കാറ്റു കൊണ്ടുപോയത് മറ്റൊരു കാറ്റു മടക്കിക്കൊണ്ടുവരാൻ പോകുകയാണ്. ദോഷ്ടപ്പിശാചടിപ്പിച്ച കാറ്റിൽ നിന്റെ നന്മകൾ പോയെങ്കിൽ ഹോവയുടെ കാറ്റിലാ നന്മകൾ മടങ്ങി വരാൻ പോകുകയാണ്. അന്യഭാഷ ദൈവത്തെ സ്തുതിച്ചു, ആത്മ നിറവിൽ കൈകൾ അടിച്ച് നിന്റെ ശക്തി ഉപയോഗിച്ച് ദൈവത്തെ സ്തുതിച്ചു. ഊഷമ റഗനി ഹംതുന, കാറ്റു കൊണ്ടുപോയത് ഓ കാറ്റു മടക്കിക്കൊണ്ടുവരും. വാടതിക്കാറ്റേ ഊനരുക, തെന്നിക്കാറ്റേ വീശുക, ഹോവയുടെ കാറ്റേ വീശുക. ഹല്ലേലൂയാ, എല്ലാവരും ദൈവത്തെ ആരാധിച്ചാട്ട്. ദുഷ്ടപ്പിശാചടിപ്പിച്ച കാറ്റിൽ നിന്റെ നന്മകൾ പോയെങ്കിൽ, നിന്റെ തലമുറ പോയെങ്കിൽ, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഈ രാത്രി ഞാൻ വിളിച്ചു പറയുന്നു, ദൈവം അടിപ്പിക്കുന്ന കാറ്റിൽ ആ നന്മകൾ മടങ്ങി വരാൻ പോകുന്നു. ശക്തിയോടെ 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 ഗായക സംഘമെല്ലാം ഏൽപ്പിക്കപ്പെട്ടാട്ട്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ദൈവത്തിൻ്റെ കാറ്റിന്ന് രാത്രിയുടെ അടിക്കട്ടെ, ഹോവയുടെ കാറ്റിന്ന് രാത്രിയുടെ വീശട്ടെ. ഓ ശമ റഖമ ലന്ധുന റധുനി ഉടമ റഘുന ഹംധുന, മക്കളെല്ലാം കുഞ്ഞുങ്ങളെല്ലാം ചെറുപ്പക്കാരെല്ലാം ആത്മ നിറവിൽ ദൈവത്തെ സ്തുതിച്ചാട്ട്, പരിശുദ്ധാത്മ പ്രഭാഗത്തിനായി ഏൽപ്പിച്ചു കൊടുത്താട്ട്. കഴിഞ്ഞ രാത്രി ദൈവാത്മാവിടെ പറഞ്ഞതുപോലെ ആ സാമാന്യമായ അന്ധകാര വ്യാപാരം വ്യാപരിച്ച സ്ഥലത്ത് പൗലോസ് അപ്പോസ്തലൻ ചെന്നപ്പോൾ ആ സാമാന്യമായ അഭിഷേകം വ്യാപരിച്ചതുപോലെ അന്ധകാര ശക്തികൾ, അസാമാന്യമായ അന്ധകാര ശക്തികൾ നിനക്ക് ചുറ്റും വാടുകോരുമ്പോൾ ദൈവിക അഭിഷേകം, അതിനെ കവിയുന്ന അഭിഷേകം, അതിനെ കവിയുന്ന അഭിഷേകം, അതിനെ തകർക്കുന്ന അഭിഷേകം ഇന്ന് രാത്രിയുടെ വ്യാപരിച്ചു തുടങ്ങുന്നു. അതിനെ തകർക്കുന്ന അഭിഷേകം ഇന്ന് രാത്രിയുടെ വ്യാപരിച്ചു തുടങ്ങുന്നു. സൈന്യത്താലല്ല, ശക്തിയാലല്ല, എന്റെ ആത്മാവിനാലെന്ന് ഹോവയുടെ അരുളപ്പാട്. പഠിക്കോ പഠിക്കോ. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം, ഇതുവരെ കരുണിയ രക്ഷകനു സ്തോത്രം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം, ഇതുവരെ കരുണിയ രക്ഷകനു സ്തോത്രം. ഇനിയും കരുതിടണേ, ഇനിയും നടത്തണേ തിരു
പ്രിയ ദൈവത്തിൻ്റെ പൈതലെ, നിൻ്റെ ജീവിതത്തിൽ ദൈവം കഷ്ടത അനുവദിക്കുന്നത് നിന്നെ തകർക്കുവാനല്ല, നിന്നെ മുടിക്കുവാനല്ല, ആ മേസ്തുത്ര ഒരു കറക്ഷന് വേണ്ടിയേട്ടാ. അതേ, അവിടുത്തെ കൃപ അധികമായി അനുഭവിക്കുന്നതിന് വേണ്ടിയേട്ടാ, അവിടുത്തെ ബലം മേൽക്കുമേൽ പ്രാപിക്കേണ്ടതിന് വേണ്ടിയിട്ടാ, ദേശത്തിന് നന്മയായി തീരേണ്ടതിന് വേണ്ടിയിട്ടാ. രാത്രിയിലും കർത്താവിൻ്റെ ദാസനിലൂടെ കർത്താവ് വളരെ ശക്തമായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് നമ്മുടെ സഭയോട് ഇടപെട്ടുകൊണ്ടിരുന്നല്ലോ. കേൾക്കപ്പെട്ട വചനത്തിൻ്റെ മുമ്പാകെ
നമ്മെ സമർപ്പിച്ച് കൊടുക്കാം. സ്തോത്രം നമുക്ക് വീണ്ടും ദൈവക്കരങ്ങളില നമ്മെ ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മെല്ലാവരും പ്രാർത്ഥനയോടുകൂടിയായിരിക്കുമ്പോൾ സ്തോത്രം നമ്മെ എല്ലാവരെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് സ്തോത്രം പ്രിയ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ഷിബു തോമസ് നമ്മെ മുമ്പോട്ട് കടന്നു വന്ന് പ്രാർത്ഥിക്കും. സ്തോത്ര കാഴ്ചയെ ഓർത്തും പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. നമ്മെ ദേവദാസം പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് നാളെ രാവിലെ ഗാലയിൽ വെച്ച് നാളെ വൈകിട്ട് റൂവിയിൽ വെച്ചുള്ള മീറ്റിങ്ങിൽ കർത്താവിൻ്റെ ദാസൻ അമ്മേ ദൈവോജന ശുശ്രൂഷിക്കുന്നു. പ്രാർത്ഥനയോടെ കടന്നു വരുവാൻ ദൈവമക്കളെ അമ്മേൻ ഓർപ്പിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയ്ക്കായി ദൈവസന്നിധിയിൽ കണ്ണുകളെ അടയ്ക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹീതമായ ഈ നല്ല രാത്രിക്കായി ഞങ്ങൾ നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ജീവിതത്തിൻ്റെ തിരക്കുകളുടെ നടുവിൽ ഇന്ന് രാത്രിയിൽ അല്പനിമിഷങ്ങൾ വേറിട്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടും ആരാധനയോടും ദൈവീക വചനത്തിൻ്റെ മുമ്പാകെ ഞങ്ങൾക്ക് ആയിരിക്കാൻ കർത്താവ് കൃപ നൽകി തന്നതിനായി ഞങ്ങൾ കർത്താവിന് നന്ദി പറയുന്നു. കർത്താവേ, ഇന്ന് രാത്രിയിൽ വളരെ വ്യക്തമായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഭീമോഹനച്ചൻ ഭാഷക്കൂടി ഞങ്ങളോട് സംസാരിച്ചതിനായി ഞങ്ങളെ ഉറപ്പിച്ചതിനായി ഒക്കെ ഞങ്ങൾ കർത്താവിന് നന്ദി പറയുന്നു. കണ്ണുനീർ തൂകുമ്പോൾ മനസ്സലിയുന്ന കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ ആഴത്തെക്കുറിച്ച് ഇന്ന് രാത്രിയിൽ ദൈവാത്മാവ് ഇടപെടുവാനിടയായി തീർന്നല്ലോ. സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും സമീപസ്ഥനായ ദൈവം അവരുടെ നിലവിളി കേട്ട് അവരെ രക്ഷിക്കുന്നവനായ കർത്താവ് രാപ്പകൾ തന്നോട് നിലവിളിക്കുന്ന തൻ്റെ വൃതന്മാരുടെ കാര്യത്തിൽ വേഗത്തിൽ പ്രതിക്രിയ നടത്തി രക്ഷിക്കുന്നവനായ കർത്താവ്, ഇന്ന് രാത്രി തകർക്കപ്പെട്ട ചില പ്രിയപ്പെട്ടവരുണ്ട്, ഉടയ്ക്കപ്പെട്ട ചില പ്രിയപ്പെട്ടവരുണ്ട് കർത്താവേ. ഇന്ന് രാത്രി ദൈവാത്മാവ് പണിതെടുത്തതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. ഏറിയ ഉറപ്പോടും ധൈര്യത്തോടും പ്രത്യാശയോടും കൂടി ഭവനങ്ങളിലേക്ക് മടങ്ങിപ്പോകുവാൻ കർത്താവ് കൃപ നൽകി തരണമെന്ന് ദൈവത്തോടെ പ്രാർത്ഥിക്കുന്നു. മടക്ക യാത്രയിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം കൂടിയിരിക്കണമേ. ഈ കഴിഞ്ഞ 4 ദിവസങ്ങളിൽ ദൈവാത്മാവ് വളരെ വ്യക്തമായി ദൈവസഭയോട് ഇടപെട്ടതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. വിശേഷാൽ ഈ പ്രാദേശിക ദൈവസഭ വിശുശ്രൂഷിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട കർത്താവിൻ്റെ ദാസനായി സ്തോത്രം. ആമി കർത്താവിൻ്റെ ദാസനെ കുടുംബമായി ദൈവം അനുഗ്രഹിക്കണമേ. അർപ്പിക്കപ്പെട്ട സ്തോത്ര വഴിപാടിനായി സ്തോത്രം. കരങ്ങൾ നീട്ടിയവരെ ദൈവം അനുഗ്രഹിച്ചാട്ടെ. ഏതുദ്ദേശത്തിന് മേലെടുത്തോ അതിനുദ്ദേശത്തിൻ്റെ പ്രവൃത്തികൾ കണ്ട് സന്തോഷിപ്പാൻ ദൈവാത്മാ വിടിയാക്കണമേ. സമാധാനത്തോടെ ജനത്തെ പറഞ്ഞയക്കും. യാത്ര ഈ സാന്നിധ്യം കൂടിയിരിക്കണമേ. അടുത്ത ദിവസങ്ങളിൽ നടക്കുന്ന കൂട്ടായ്മകൾക്കായി ആരാധനകൾക്കായി സ്തോത്രം. എല്ലാം ദൈവാത്മാവ് ചന്തമായി ചെയ്താട്ട് മുഴുമകുത്തു. അങ്ങയുടെ പാദപീഠം അർപ്പിക്കുന്നു യേശു കർത്താവിൻ്റെ വിലപ്പെട്ട നാമത്തിൽ തന്നെ. പ്രിയ പിതാവേ, ആമേൻ. നമുക്ക് ആശീർവാദം കൈക്കൊള്ളാം. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ കൃപയും നമ്മെ ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മ സഹവാസവും നാം എല്ലാവരോടും ലോകത്തുമ്പോഴുള്ള സകല വിശുദ്ധന്മാരോടും കൂടെ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ വീണ്ടും വരുവരെയും ഉണ്ടായിരിക്കും. മാറാകട്ടെ. കർത്താവ് യേശു ക്രിസ്തു മുഖാന്തരം ഇന്ന് രാത്രിയിലും ജയം നൽകിയ ദൈവത്തിന് നമുക്ക് ഒരുമിച്ച് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവ് യേശുവേ വേഗം വരണമേ. ആമേൻ. കർത്താവ് എല്ലാ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.